Hello everyone, welcome to 90 Plus My Tuition App. Nan Zera, hope you all are doing great. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. The first thing, ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ മുഴുവൻ സമയവും ഓൺ ആക്കി വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കൂ. നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയില്ലെങ്കിൽ നിങ്ങളെ കുറച്ചു സമയത്തിനകം വെയിറ്റിംഗ് റൂമിലേക്ക് മാറ്റുന്നതാണ്. അതുകൊണ്ട് മുഴുവൻ സമയവും ക്യാമറ ഓൺ ചെയ്ത് ശ്രദ്ധയോടും അച്ചടക്കത്തോടും കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ ഫോൺ പോർട്രേറ്റ് മോഡിൽ വെക്കുന്നതിന് പകരം ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ടീച്ചറെയും പ്രസന്റേഷനെയും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കൂ. ശ്രദ്ധയകറ്റുന്ന മറ്റു കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കി സൗകര്യപ്രദവും ശാന്തവുമായ ഒരു സ്ഥലം പഠിക്കുന്നതിനായി കണ്ടെത്തുക. അടുത്തതായി, നിങ്ങൾ ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിന് മുന്ന് നിങ്ങളുടെ പക്കൽ അതത് വിഷയങ്ങൾക്ക് ആവശ്യമായ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പെൻ, പെൻസിൽ, മറ്റു പഠന സാമഗ്രികൾ എന്നിവ ഉണ്ടോ എന്ന് പ്രത്യേകം ഉറപ്പാക്കുക. കൂടാതെ ഒരു കുപ്പി വെള്ളം അടുത്തു തന്നെ സൂക്ഷിക്കാൻ മറക്കരുത്. കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ കയറാൻ തയ്യാറായിരിക്കുക. ഇനി ക്ലാസ്സിനിടയിൽ ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ക്ലാസ്സിനിടയിൽ നിങ്ങളുടെ സംശയമോ ആശങ്കയോ നിങ്ങൾക്ക് നേരിട്ട് അപ്പോൾ തന്നെ ഡൗട്ട് ക്ലിയറൻസ് എന്ന ഐ ഡിയിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അനാവശ്യമായ മെസ്സേജുകളും കമൻറ്റുകളും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ തരത്തിലുമുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ ചാറ്റ് ബോക്സ് വഴിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ ടീമിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റുകൾക്കായി ഇൻബോക്സ് എപ്പോഴും പരിശോധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാൻ ഒരു മടിയും വേണ്ട. നിങ്ങൾക്കപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോ സെഷനിലും ഒരു സപ്പോർട്ടിംഗ് ടീച്ചർ ക്ലാസ്സിലുണ്ടായിരിക്കും. ടീച്ചർ നിങ്ങളുടെ സംശയങ്ങൾക്ക് അപ്പോൾ തന്നെ സജീവമായി മറുപടി തരുന്നതാണ്. താങ്ക് യു ഫോർ ലിസണിംഗ്. കീപ് ലേണിംഗ് വിത്ത് 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ്. Hello, good evening all. Welcome to India's first animated live tuition. Okay, എല്ലാവരും സാറേനെയൊക്കെ കണ്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് നോട്ട്ബുക്ക്, പെന്ന്, ഹൈലൈറ്റർ ഒക്കെ എടുത്തിട്ടില്ലേ? ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് കാണിച്ച്. എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്കും പെന്നും ഹൈലൈറ്ററും ഒക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഏത് നോട്ട്ബുക്കാണ് വേണ്ടത്? ഫിസിക്സിന്റെ നോട്ട്ബുക്ക് വേണം കേട്ടോ. ചിലരൊക്കെ നോട്ട്സ് അയക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ് എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. ഫിസിക്സിന്റെ സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഇല്ല എല്ലാവർക്കും? ഒന്ന് തംസപ്പ് ഒക്കെ കാണിച്ചേ. യെസ് ടീച്ചർ, എനിക്ക് സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്ന് തംസപ്പ് ഒക്കെ കാണിച്ച് ഒന്ന് ചിരിച്ചേ ക്യാമറയുടെ ഫ്രണ്ടിൽ. ടീച്ചർ, എനിക്ക് നോട്ട്ബുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ചിരിച്ചേ, ഒന്ന് പറഞ്ഞേ. തംസപ്പ് ഒക്കെ കാണിച്ചൊന്ന് സെറ്റ് ആയിട്ടിരുന്നേ. നോട്ട്ബുക്ക് ഉണ്ടോ നോക്കട്ടെ. എല്ലാരും കാണിക്കുന്നുണ്ട് അല്ലെ? എല്ലാവർക്കും സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ടല്ലോ. ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കണം ഇന്ന് ക്ലാസ്സിൽ. കാരണം നമ്മൾ ഇന്ന് കുറച്ചധികം സമയം ക്ലാസ് എടുക്കുക. ആദ്യം തന്നെ ഞാൻ പറയാണ്, ബിക്കോസ് നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ സെഷനിലോട്ട് നമ്മൾ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിന്റെ, അതായത് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഏത് പോർഷനാണ് അവസാനിപ്പിച്ചത്? പാസ്കൽസ് ലോയിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് അല്ലെ ഈസി ആയിട്ടുള്ള രസമുള്ള കുറച്ചധികം ടോപ്പിക്സ് നമുക്കിന്ന് തീർക്കാനുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചധികം സമയം ക്ലാസ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കുമോ? കമന്റ് ഒന്ന് നോക്കണേ മാം. ഇന്ന് നമ്മുടെ കൂടെ ക്രിസ്റ്റീന മാം ഉണ്ട്, മിഹാൽ സാർ ഉണ്ട്. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, യെസ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആരാണ് പറഞ്ഞത്? നമുക്ക് വിളിക്കാം കേട്ടോ, ചോദിക്കാം. ഫാത്തിമ, ഓക്കെ. ഫാത്തിമേനെ നമുക്ക് ഇടയ്ക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഫിസിക്സ് ടഫാന്ന് പറയുന്നവരുണ്ടോ? ഇപ്പോഴും ഫിസിക്സ് ടഫാണ്, ഫിസിക്സ് ഒന്നും മനസ്സിലാവുന്നില്ല, ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് എടുക്കുന്നതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ക്ലിയർ ആവുന്നുണ്ടോ ഫിസിക്സ് ക്ലാസ് എടുക്കുന്നതൊക്കെ? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഇതുവരെ എടുത്തതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ. സാർ, എന്താ കമന്റ്സ് ഒക്കെ വരുന്നുണ്ടോ? ക്ലിയർ ആണോ ഫിസിക്സ്? എനിക്കും ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. യെസ്, ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഇത്രയുണ്ട് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ കുറച്ചധികം കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ നല്ല രസമുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് റെഡി ടീച്ചർ എന്ന് പറയാ, ഓടിപ്പോയിട്ട് യൂട്യൂബ് ലൈവിൽ കമന്റ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഇന്ന് ലൈവ് പോകുന്നുണ്ട് ആസ് യൂഷ്വൽ എന്നും പറയുന്ന പോലെ ഓടിപ്പോയി യൂട്യൂബിൽ കമന്റ് ചെയ്യുക. ടീച്ചർ നമുക്ക് തുടങ്ങാം, നമ്മൾ റെഡിയാണ്, നമുക്ക് വേഗം തുടങ്ങാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആനിമേഷൻസ് ഉണ്ട് കേട്ടോ. രസമുള്ള ആനിമേഷൻസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ വലിയ വലിയ മാത്സ്, കുഞ്ഞൊരു മാത്സ് എടുത്തിട്ട് പാസ്കൽസ് ലോ നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കും. പിന്നെ നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ടോപ്പിക്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് പഠിപ്പിക്കുന്നതിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ്? എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാനിന്ന് അത്രയും ഫോക്കസ് ചെയ്ത് പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കണം. ഓക്കെ, അതിന്റെ അതേ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് തുടങ്ങാം. റെഡി? ഓക്കെ ടീച്ചർ, സാർ എന്ത് ചെയ്യാം, നമുക്ക് ഒരാളെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഐശ്വര്യമായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഹാൻഡ് റൈസ്. അത് ഹാൻഡ് റൈസ് വന്നല്ലേ സംസാരിക്കാൻ വേണ്ടിയിട്ട്. കുറെ ഹാൻഡ് റൈസ് വരുന്നുണ്ട്. ക്രിസ്റ്റീന മാമാണ് ഇന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത്. മാം എന്ത് ചെയ്യാം, ഒരാളെ വിളിച്ച ആളെ വിളിച്ച് നമുക്കൊന്ന് സംസാരിച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ചിരിച്ചോണ്ടിരുന്നേ, ഒന്ന് സ്മാർട്ടായിട്ട് ചിരിച്ചേ എന്നോട് സംസാരിക്കാൻ വേണ്ടി. എന്നാൽ അവരെ വിളിക്കാം നമുക്ക്. യെസ്, ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിക്കാം. വേഗം ടീച്ചർ, സായി സായിനെ വിളിക്കാം. സായി ലക്ഷ്മിക്കാണ് ഇപ്പൊ ഒരു ഫസ്റ്റ്. കുറെ പേര് ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ബട്ട് എല്ലാരെയും വിളിച്ചാൽ നമുക്ക് സമയമില്ലല്ലോ. ആ, ഗുഡ് ഈവനിങ് സായി ലക്ഷ്മി. ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഇന്ന് ഉണ്ട്. ഇഷ്ടമാണോ ക്ലാസ് ഒക്കെ? ആണോ? സ്കൂളിൽ പോയിട്ട് ചോദിക്കുമ്പോ വേഗം ആൻസർ ഒക്കെ പറയാം. അടിപൊളി, സൂപ്പർ. നമ്മളിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് സെറ്റായി സെറ്റായി എക്സാമിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കും, എല്ലാം റിവിഷൻ വരെ നമ്മൾ നടത്തിയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫുൾ ചെയ്തിട്ട് നമ്മൾ പോകും. ഓക്കെ, സെറ്റ്. അപ്പൊ ആരോ പറയുന്നുണ്ട്, ആരാണ് സാർ ഇന്ന് ഫിസിക്സിന്റെ എക്സാം ആയിരുന്നു, ടെസ്റ്റ് പേപ്പർ ആയിരുന്നു, ഞാൻ എല്ലാം എഴുതി, താങ്ക് യു മാം എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണിത്? ജീവ. അടിപൊളി ജീവ, സൂപ്പർ. സന്തോഷമായി എനിക്ക് കേട്ടപ്പം. ഹൗ മെനി അവേഴ്സ് എന്ന് ചോദിക്കുന്നത്. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയണം, നിങ്ങൾ എന്നെ ഇന്ന് ഒരു ദിവസത്തേക്ക് കുറച്ചധികം സമയം ക്ഷമിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ. ക്ഷമിക്കാൻ റെഡിയാണോ? ബിക്കോസ് ഇന്ന് നമ്മൾ കുറച്ചധികം സമയം ക്ലാസ് എടുക്കും. നമ്മുടെ ഈ ചാപ്റ്റർ ഒന്ന് നമുക്ക് ഭംഗിയായിട്ട് തീർക്കണ്ടേ. എന്നിട്ട് നമുക്ക് റിവിഷൻ നടത്തണം എക്സാമിന് മുന്നേ. ഓണം പരീക്ഷ വരുന്നുണ്ടല്ലേ, അപ്പൊ ഓണപരീക്ഷയ്ക്ക് നമ്മുടെ ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കികളും നമ്മളായിരിക്കണം. ആവില്ലേ? ആര് ചോദ്യം ചോദിച്ചാലും എപ്പോഴും ക്ലിയർ കട്ടായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന രീതിയിൽ ഈ ചാപ്റ്ററും നെക്സ്റ്റ് ചാപ്റ്ററും ഒക്കെ നമുക്ക് സെറ്റ് ആക്കി എടുക്കണം. സോ ക്ലാസ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇന്ന് ഇത്രയും ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഓക്കെ ആണോ? ഒന്ന് തലയാനിക്കേ. ഈ ചാപ്റ്ററിന്റെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുന്നുള്ളൂ. സോ ടീച്ചർ എടുത്തോ, ഞാൻ ആരും ബോറടിപ്പിക്കൊന്നുമില്ല. ബിക്കോസ് നമുക്ക് കുറച്ച് ട്രിക്കുകളും കുറച്ച് പരിപാടികളും ഒക്കെ എന്റെ ഇടയിൽ നടത്താം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ടീച്ചറെ എനിക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ തോന്നുന്ന, അത്യാവശ്യം തോന്നുന്ന ആൾക്കാർക്ക് ചോദിക്കാം. വല്ലാതെ ഡൗട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ക്രിസ്റ്റീന മാം ഉണ്ട്. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെ ക്ലാസ് റൂമിലേക്കൊക്കെ മെസ്സേജ് അയക്കാം. യെസ്, ഓക്കെ. ഓക്കെ, യെസ്. 8:30 വരെയൊക്കെ കാണും. 30-30 കിട്ടി. ആർക്കാണ്? യെസ്, ഫിസിക്സിൽ ഗായത്രി. അടിപൊളി, കൺഗ്രാജുലേഷൻസ്. കുറെ പേര് 30-30 കിട്ടുന്ന ബുക്ക് എടുത്തോ. വേഗം ബുക്ക് എടുത്തിട്ട് വരാം. സീരിയസ് ആയിട്ട് നമ്മൾ കുറച്ച് ടോപ്പിക്സിലേക്ക് പോവുകയാണ്. ഓക്കെ, പക്ഷെ നമ്മളത് ചിരിച്ചോണ്ട് സിമ്പിൾ ആക്കിയിട്ട് കയ്യിൽ ഒതുക്കാൻ പോവാം. പാസ്കൽസ് ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇക്വേഷൻ ഈ ക്ലാസ്സിൽ ഒന്നും കൂടെ പറഞ്ഞിരുന്നു. സോ ഇക്വേഷൻ തൊട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചാപ്റ്റർ 1 ഏതാണ്? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്. 6ാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ദിസ് വിൽ ബി ദ ഫൈനൽ പാർട്ട്. ഓക്കെ ആയിരിക്കണം നിങ്ങൾ ഇരുന്ന ഇത് ഫൈനൽ പാർട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം, ഫൈനൽ പാർട്ടായിട്ട്. ഓക്കെ, റെഡി? യെസ്, ടെസ്റ്റ് പേപ്പറിന് ഫുൾ ആണ് എന്ന് പറയുന്നത്. കുറെ പേര് നമ്മൾ കപ്പൽ അല്ലെ ഷിപ്പിന്റെ കഥയൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. സീരിയസ് ആകുന്ന വിശ്വസിച്ചല്ല, ഞാൻ സീരിയസ് ആണ്. ഓക്കെ, ആരും എന്നെ തമാശയൊക്കെ നോക്കട്ടെ, ഞാൻ സീരിയസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നത്? പാസ്കൽസ് ലോ ആയിരുന്നു. ആർക്കെങ്കിലും പാസ്കൽസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് പറയാൻ താല്പര്യമുണ്ടോ? ആർക്ക് പറയാൻ പറ്റും? പാസ്കൽസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് പറയാൻ താല്പര്യം ഉണ്ടോ? ഉണ്ടോ? ടീച്ചറെ വേഗം ഒരാളെ വിളിച്ച് നമുക്ക് പാസ്കൽസ് ലോ എന്താ ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്യാം. ചാപ്റ്റർ ടെസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിരുന്നു അല്ലേ? എന്താണ് നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് എല്ലാം വെച്ചൊരു ചാപ്റ്റർ ടെസ്റ്റ് നടത്തി. ഇന്ന് റെഗുലർ ആയിട്ടുള്ള ഡെയിലി ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, 10 മാർക്സിന്റെ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ ടീച്ചർ, വേഗം ഒരാളെ വിളിച്ച് നമുക്ക് പാസ്കൽസ് ലോ ചോദിക്കാം. അബ്ദുൾ ഫായിസിനാണ് ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ചാൻസ് കിട്ടുട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓരോരുത്തരും വിളിക്കാറ് ദിവസം. അബ്ദുൾ ഫായിസ്, ഗുഡ് ഈവനിങ്. വേഗം ഒന്ന് പാസ്കൽസ് ലോ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഐശ്വര്യമായിട്ട്. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതാം? പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതാം? ഇംഗ്ലീഷിലാണ്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറഞ്ഞു തന്നെ വാട്ട് ഈസ് പാസ്കൽസ് ലോ വേഗം പറയാ. The pressure applied in a closed system at any point is equal to pressure. Pressure applied in a closed system is ഓക്കെ പറഞ്ഞപ്പം ഈ ഡെഫിനിഷൻ വെച്ച് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. കറക്റ്റ് ആണ്, കോൺസെപ്റ്റ് ഒക്കെ കറക്റ്റ്. ഒരു ലിക്വിഡ് എന്ന് പറയുന്ന ടേം അവിടെ മിസ്സായോ എന്നൊരു സംശയമുണ്ട്. പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ് ആരുടെയാ? ലിക്വിഡ് ആണ്. അറ്റ് ക്ലോസ്ഡ് സിസ്റ്റം ആണോ? അറ്റ് റെസ്റ്റ്. പിന്നെ ഒഴുകുന്ന പുഴയിൽ പോയിട്ട് പ്രഷർ കൊടുത്തിട്ടുള്ള കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. റസ്റ്റിലിരിക്കുന്ന ഒരു ലിക്വിഡിലേക്ക് നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും ആ കൊടുക്കുന്ന പ്രഷർ എല്ലാം ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ? ആ സിസ്റ്റത്തിൽ മൊത്തം പേശി നിൽക്കുന്നത് ആലോചിച്ചാൽ മതി. രാവിലെ എഴുതിട്ട് പല്ല് തേക്കുന്നവരല്ലേ എല്ലാവരും? സോ പല്ല് തേക്കാൻ വേണ്ടി പേശി നിൽക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കണം യെസ് ദിസ് ഇസ് പാസ്കൽസ് ലോ. അത്രേ ഉള്ളൂ അല്ലെ? പേശി നിൽക്കുമ്പോൾ അമ്മയോട് പറയണം അമ്മ ഇത് പാസ്കൽസ് ലോയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെ പ്രഷർ അപ്ലൈ ചെയ്താലും നമുക്ക് പേസ്റ്റ് പുറത്തോട്ട് വരും. അത്രേ ഉള്ളൂ. സോ ആ ഇവിടെ ഫ്ലൂയിഡ് ആണ്, അവിടെ ഫ്ലൂയിഡ് ആയിട്ട് പറഞ്ഞു. ഇവിടെ ലിക്വിഡിന്റെ കേസ് നമ്മൾ പറയാണ് ലിക്വിഡിൽ എവിടെ പ്രഷർ അപ്ലൈ ചെയ്താലും എല്ലായിടത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ? യെസ്, അത്രേ നമ്മൾ പാസ്കൽസ് ലോയിൽ പഠിച്ചിട്ടുള്ളൂ. പാസ്കൽ നിയമത്തിൽ നമ്മൾ പഠിച്ചെന്താ അല്ലെ? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ദ്രാവകത്തിൽ പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. മനസ്സിലായോ? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു സംവൃത വ്യൂഹത്തിലുള്ള എന്ന് വെച്ചാൽ ക്ലോസ്ഡ് സിസ്റ്റം, അടഞ്ഞിരിക്കുന്ന അല്ലെ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അനുഭവപ്പെടുന്നു. എങ്ങനെ? ഈക്വൽ ആയിട്ട് അനുഭവപ്പെടുന്നു, ഒരേപോലെ മർദ്ദം പ്രയോഗിക്കപ്പെടുന്നു. അത്രേ ഉള്ളൂ. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ദ്രാവകത്തിൽ നമ്മൾ ആലോചിക്കണം നിശ്ചലാവസ്ഥ, ദ്രാവകം കൊടുക്കുന്ന മർദ്ദം എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടുന്നു. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, അത് സെറ്റായല്ലോ. മൈൻഡിൽ പതിഞ്ഞല്ല, ഞാൻ പറഞ്ഞിട്ട് മൈൻഡിൽ പതിപ്പിക്കണമെന്ന്. സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? യെസ് ഓർ നോ കമന്റ് ചെയ്താൽ മതി. ക്യാൻ വോളിയം ഓഫ് എ ലിക്വിഡ് ബി ഡിക്രീസ്? കഴിഞ്ഞ ദിവസത്തെ ആനിമേഷൻ ആണ്, സിറിഞ്ചിന്റെ ആനിമേഷൻ ആണ്. ഒരു അല്ലെ വോളിയം ഓഫ് എ ലിക്വിഡ് ബി ഡിക്രീസ്ഡ് ബൈ അപ്ലൈയിങ് പ്രഷർ ഓൺ ഇറ്റ്. പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ലിക്വിഡിന്റെ വോളിയം നമുക്ക് കുറയ്ക്കാം. ഓക്കെ, കുറയ്ക്കാം. കുറയ്ക്കാൻ പറ്റുമോ? നമ്മളൊരു ബോൾ എടുത്ത് ഞെക്കി പിടിച്ചു, ബോളിയൊക്കെ ചേഞ്ച് ചെയ്തു, അതുപോലെ ഈസി ആണോ? അതുപോലെ പറ്റുമോ? നോ. എല്ലാവരും നോ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. യെസ്, നോ എന്നുള്ളതാണ് ആൻസർ. ഒരിക്കലും പറ്റില്ല. വോളിയം ഓഫ് എ ലിക്വിഡ് കാനോട്ട് ബി ചേഞ്ച്ഡ് യൂസിംഗ് പ്രഷർ. പ്രഷർ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. വോളിയം ഓഫ് എ ലിക്വിഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. റെഡി? യെസ്, ഇത് കിട്ടിയല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിറിഞ്ചിൽ നമ്മൾ അമർത്തി നോക്കി വെള്ളം നിറച്ചിട്ട്, അത് അനങ്ങുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. സോ ഒരു ലിക്വിഡിനെ എന്ത് ചെയ്യാ, ഒരു ട്യൂബിൽ നിറച്ചു വെച്ചിട്ട് കുറെ പിസ്റ്റൺ അമർത്തിട്ടൊന്നും കാര്യമില്ല. എന്ത് സംഭവിക്കില്ല? അവിടെ എന്ത് ചേഞ്ച് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു? വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർ ഒരു പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ദിവസത്തെ സെയിം ആനിമേഷനിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ആനിമേഷൻ കാണാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച എക്സ് വൈ എന്ന് പറയുന്ന പിസ്റ്റണ് നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ സെന്ററിലേക്ക് നിൽക്കും. ഓക്കെ, എക്സ് വൈ എന്ന് പറയുന്ന പിസ്റ്റണ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? അവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിച്ചു. ഞാൻ ഒന്നും കൂടെ സ്പീഡിൽ അത് കാണിക്കാൻ പോവാം. ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു അവിടെ നമ്മൾ എന്താ പഠിച്ചെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എക്സ് വൈ എന്ന പിസ്റ്റണുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എക്സിൽ ഫോഴ്സ് കൊടുക്കുന്നു, വൈ പൊങ്ങുന്നു, വൈയിൽ ഫോഴ്സ് കൊടുക്കുന്നു, ഈക്വൽ ആവുന്നു ആണല്ലോ. എക്സിന്റെ വീതി കുറയ്ക്കുന്നു, വൈയുടെ വീതി കൂടുതലാണ്. അപ്പൊ എക്സിൽ ഫോഴ്സ് കൊടുക്കുന്നു, വൈയിൽ കൊടുക്കുന്നു. എല്ലാം പഠിച്ചല്ലോ. സോ ആ സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, എനിക്ക് പറഞ്ഞു തരാം. ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞു തരാം. റെഡി? ഓക്കെ, ഫോക്കസ് ഫോക്കസ്. ഓക്കെ, യെസ് സാർ, നമുക്ക് എന്ത് ചെയ്യാം, ആനിമേഷനിലോട്ട് പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. യെസ്, എക്സ് ആണോ വൈ ആണോ നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് പിസ്റ്റൺ എടുത്തിട്ടുണ്ടല്ലേ, സിറിഞ്ച് പിസ്റ്റൺ ഉണ്ട്. നമ്മൾ എന്ത് പേര് കൊടുക്കാൻ പോണോ? യെസ്, ഇവർ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്യൂബ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഇവർ രണ്ടുപേരും നമ്മൾ ട്യൂബ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? യെസ്, നീ എന്താ സംഭവിക്കുന്ന ഈ എക്സിൽ എന്താ ചെയ്യാൻ പോണത്? യെസ്, എക്സിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രസ് ചെയ്തപ്പം വൈയിൽ എന്ത് ചെയ്തു, ഹൈറ്റ് കൂടുന്നുണ്ട് അല്ലെ? ഇവിടെ നമുക്ക് ഹൈറ്റ് കൂടുന്നില്ലേ? എക്സിൽ താഴ്ന്നപ്പം വൈയിൽ അതേ പ്രഷർ കിട്ടി. ഇനി എന്താ സംഭവിക്കുക? We have done this. We have done this. We have done this. We have done this. Yes. We have done this. We have done this. We have done this. Yes. 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 Equal Akame, Native and one note and Kurtu. In Amalidina, Marty, Surgina, Martin, and the Sambochi Pudia Kondera Buana, is Surgina Protectenda Idina Bexin Okumbo, Aladina Bexin Okumi Yakanda into Caravana Noka, be the Alevda Noki Nokumansla, be the Caravana. Ale with the Corna, or Surgeon video, with the Kurdan and the Surgeon. Okay, in the Sambokia. Now, repeat 1 Newton force. This is weird. No. Balance 1 Newton. X is 1 Newton. Y is balance. 1 Newton. Balance. Height is look. Difference is the wind force. Equal. Static. Weight is equal. Clear. X is 1 Newton, Y is 1 Newton, balance out. Then we will change the V is 1 Newton, X is 1 Newton, Y is 1 is equal to X and Y is balance. We will 1 Newton balance out. X is the piston, this syringe is the V is the area, V is the area. Mansalaya, but surface area you would a Kurdalum, surface area with a Korovanoka. Idinano, Kurdal area and Mansalaya? Yes. Clear Io, Ara and Kivak in the Uttara Parnera. If another Sambo Mari Parnetedum. Speed on the Parnena, Kata Pola Parnena. Sorry, okay, animation marchanda, the vegetana, marchanda. Big Parnena. Speed will carry the Parnena. Okay? Namilka. Aditya Vilkam Adikorai, very hand raised in the Dita. In the doubt in the chat box, okay, Aditya. Hi Aditya, good evening. Manslav and Dodkunaka. Okay, even another Ikadi on the Parnero, none that Kadavarana again, Kikadi the Parnero. First is x idakkiyapo avide y uyarnu x idakkiyapo physics il idakkilla x il endu chedu para idakki x il balam prayogichu allengil force koduthu 1 newton force koduthu angane parayana ട്ടോ physics inde terms vechukonde namukku paraya appo y il endu sambhavichu y uyarnu pinne endu chedu अपन ओरे बोले आकावेंडे दे दो माइले और न्यूटन कर दो यस पिन्ना एक्सीलेटर इधर मार्ची के चरिया से न्यूचो यस Upon 1 Newton, vechitundengi, even 1 Newton answer channel, we are another. Allah. Anna, good than we are no. So, either any balance I can end the adam, Korea, I think of force would come. Kindly class is the end of the Paradana. Allah? Okay, anybody. Miss Urikarichiama, apart ma'am, why does right seller, ma'am, why does the X need more weight? Just Walid, okay, Walid, in class in Yanni doubt question of a church of a correct answer one another, Walid in a sumption. Why does X need more weight in a church? X in Allah more weight to another. Why more weight to Tane X and why you balance out? Why? Walid in another record is right. Walid, I think your question is why does Y need more weight to be balanced with X? Anna. Yes, ma'am. Yes, question the debate. Okay, correct. Anganayanengil endu undayirikkum ningal sradhikkena karyam nokku x ennu parayna piston aano y ennu parayna piston aano veedi allengil area kudale cross section surface surface area kudale y aanu adu manasilayallo Yes, that's what I mean. So, the same area is the same increase. If the area is the area is force, okay, this is the reason answer a textbook. Y is the X and the syringe is the surface area. That is the reason. Yes. Surface area is different. That is the reason. If area is different, but area is different. That is the answer. Okay? Okay? Okay. Yes. Okay, ready? Again, we will see. This is different type of animation. We have equations. Okay, ready? That's why, sir, we can do this. Equation is application, which is that application? Ah, yes. Same as the same. I x remove x in area. Why area same? Why you x balanced? X in area. X y textbook x. So confusion x and y. Sri Lakshmi teacher, why remove x remove any Kistan do the X in order, Mexican. Sri Lakshmi Karanji daughter Ashindia. Why in day? Except the vegetable. Why yet we never work? Okay, Sri Lakshmi Karan the cake into the Jarikino. Why yet Tamasha Netta Sri Lakshmi character question at super doubt on. But why yet a weedy corruption? X Sri Lakshmi cake, unmute and a cake in the Della Sri Lakshmi. Paranisradika. Sri Lakshmi did out it. I know why did we the corruption again the Samboyka? No, why did we the corruption eggs in Adabal and the same kind of Samboyku? Ale in the Samboyka, near Til Challenge, why in a force supply chain, a pexil wear no exum by balance occur, opposite side Kurdal force would continue. Every ano area Kurdal leather. Ask that the Kurdal force would balance out. It's the concept. What is the content of a car and that or a car X O Y O Z O Q O P O in the period to build job? Every area could the lay. Avadiana could the balam prayogi kept another. Other Manslayo Kunya pistol, 1 note and got the paw, well, we the Korea pistol in Korea balangiti. Korea balatina to Yerno. Other one than Korea balangut the art and the other. So every could the balangita, Alan and the Chodium. X and the varino y and the pair of covitonangle. Surface area coronatano, surface a pendachodiana. Surface area corona bagatano. Surface area coodia bagatano, cood the balam, force anabo pedal. Force experience chain of the everyday coodia bagata, ale surface area corona bagata, corrupt force cordal tane. Opposite side, the Kodia side, you could force a kitten. A concept in our everyday English carn and the number chutum, kind of classical animation, or alter pravartan and yandrangal de pravartan of a vegetable docoti, Nanity yandrangal de pravartan and garden in the norm industry Lakshmi. A the other thing of pravartan, a kind of classic answer. Children liver placebo, while your mother kunaka eat in Erta Batunoso, cherry bagatas, cherry surgeon. Curious original couldn't force it, but the opposite side of 1 little ball of Rayoki Padan. 1 little force or couldn't itch in Artha Matra force a returner. Ada Artha Kisla Arana, a hero Arano. Sri Lakshmi, Vagamario Pario Vagamario Arana, curious original Alaka, cherry force would come up, but 1 little force a returner. Couldn't no malakits in Artha Machum, Arana. That's even the theory. Sri Lakshmi? Pascal. Ah, the parent or Yandra, one day in a curriculum partitu. Alay, Wahara the curriculum partitu, whether JCB excavators. Excavator, driver Kuni, JCB driver Marnamling and a cool either Kuni river Prasidu, cherry a force or two. Upper the side, ha, simple item. Alla the Kunna Mutta American force on a JCB driver would all sheen Chavash and I pull away in the Rampathic. Cherry a force or a lever, churn and a prassi, the power and process and the ലിവർ പ്രസ് ചെയ്യുമ്പോൾ ചെറിയ സർഫസ് ഏരിയയുള്ള ഒരാളിലേക്ക് നമ്മൾ JCB ഡ്രൈവർ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമായിട്ടാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സോ ആ ഫോഴ്സ് വഴി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയൊരു ഫോഴ്സ് അങ്ങ് അനുഭവപ്പെട്ടു. ഇവിടെ ഒരു 1 Newton കൊടുത്തു, കുഞ്ഞൊരു ഫോഴ്സ് കൊടുത്ത ആള് ലിവർ വലിക്കുക, അപ്പുറത്തെ സൈഡിൽ വലിയൊരു ഫോഴ്സ് അനുഭവപ്പെട്ട് കുന്നുകളും മലകളും ഒക്കെ ഇടിഞ്ഞ് നിരത്താൻ പറ്റുകയാണ്. മനസ്സിലായോ? അതാണ് എക്സ്കവേറ്റേഴ്സിൽ പാസ്കൽസ് ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയേണ്ടത്, അല്ലെങ്കിൽ JCB-യിൽ സിമ്പിൾ ആയിട്ട് JCB-യിൽ. ക്ലിയർ ആയോ? കുഞ്ഞു ലിവർ എന്ന് പറയുമ്പോൾ കുഞ്ഞു സിറിഞ്ച് പോലെ ആലോചിക്കുക, ആ കോൺസെപ്റ്റ് ആലോചിക്കുക. അപ്പൊ കുഞ്ഞു ഫോഴ്സ് കൊടുക്കുന്നു, അപ്പുറത്ത് വലിയൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ നമുക്കറിയാം, ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. അറിയാലോ, നമ്മൾ കാർ വാഷിനൊക്കെ കൊടുക്കുന്ന സമയത്തും ഒക്കെ അല്ലെ മിഹാസ് സാറേ, നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും എന്താ ഹൈറ്റ് കാർ വാഷ്. മിഹാസ് സാർ ഞാനൊന്നും ചെയ്തില്ലല്ലോ മിസ്. അങ്ങനെയല്ല, സാറ് കാർ വാഷൊക്കെ ചെയ്യാൻ പോണ സമയത്ത് കാറിനെ അങ്ങോട്ട് ഉയർത്തി പർവ്വതത്തിൽ വെച്ച പോലെ നമ്മളിങ്ങനെ അന്തമിട്ട് നോക്കണത്, നമ്മുടെ താഴെ കിടന്ന കാറാണോ ഈ മേലെ നിൽക്കുന്നത്? ആലോചിക്കാറില്ലേ? ഹൈഡ്രോളിക് ജാക്കുകൾ ലിഫ്റ്റ് ചെയ്തിട്ട് കാറ് മുകളിൽ നിൽക്കും, വായുവിലാണോ നിൽക്കണേ? എങ്ങനെയാ ഈ കാറ് മുകളിൽ എത്തിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. സാർ അടുത്ത ആനിമേഷനിലൂടെ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സെന്ററിൽ നിർത്തിട്ട് നിർത്താൻ പറ്റുമോ? യെസ് യെസ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാ നിങ്ങളുടെ കാറ് വെക്കണ പരിപാടി എന്നാണ് നമുക്ക് നോക്കാല്ലേ. എന്റെ തലയിടിച്ച് നിരപ്പാവും, നമുക്ക് അറിയത്തില്ലല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയുള്ളൂ. ഇവിടെ എക്സ് എന്ന് പറയുന്ന പിസ്റ്റൺ ഉണ്ട്, സർഫസ് ഏരിയ കുറഞ്ഞൊരു പിസ്റ്റൺ ഉണ്ട്. ഇവിടെയോ യെസ്, കാറൊക്കെ വെക്കാൻ മാത്രം സർഫസ് ഏരിയ കൂടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. നമ്മുടെ കാർ ചേർന്ന് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് കണ്ടിന്യൂസ്ലി നമുക്കൊന്ന് നോക്കാം എന്ത് സംഭവിക്കുന്നത്. യെസ്, എക്സിൽ താഴ്ത്തി എന്തൊക്കെ സംഭവിച്ചല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ, എക്സിൽ താഴ്ത്തിയപ്പോൾ ഇത്രയും ഹൈറ്റിൽ അല്ലെ, ഇവിടെ ഒരു ഹൈറ്റ് താഴ്ന്നു, അതിനനുസരിച്ച് എന്താ സംഭവിച്ചേ ഇവിടെ ഉയർന്നു ആണോ? യെസ്, ഇവിടെ ഒരു കുഞ്ഞ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയോ യെസ്, ഇവിടെ താത്ത് ഫോഴ്സ് പ്രയോഗിക്കുന്നതിനനുസരിച്ച് ഇവിടെ അതിനനുസരിച്ച് ഉയരുന്നുണ്ട്. മനസ്സിലായോ? അത്രയും ഭാഗം ഇവിടെ ഹൈറ്റ് ഉയർന്നു. ക്ലിയർ? ഇവിടുത്തെ ഭാഗം എത്ര താഴ്ന്നോ എത്ര താഴ്ന്നോ അത്ര തന്നെയല്ല ഇവിടെ ഉയരുന്നത്, അത്ര തന്നെ ഹൈറ്റ് ഉയരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. വെയിറ്റ് സാർ, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇത്ര ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കണു, നമ്മുടെ കുഞ്ഞു സിറിഞ്ചിന് കണക്കായിട്ടുള്ള ഒരു പിസ്റ്റനാണ്. പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അല്ലെ, നമ്മളിപ്പം കാറ്റടിക്കുന്നില്ലേ നമ്മുടെ സൈക്കിളിലൊക്കെ ഇല്ലേ, അങ്ങനത്തെ സംഭവം തന്നെ. ഇങ്ങനെ വലിച്ചമർത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പ്രഷർ അപ്ലൈ ചെയ്യുന്ന സംഭവം, അത്രേ ഉള്ളൂ. സോ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, P1 എന്ന് പറയുന്ന ഒരു പ്രഷർ ഒന്നാമത്തെ ഭാഗത്തോട്ട് കൊടുക്കുകയാണ്. സോ ഇവിടെ എന്ത് ചെയ്തു? ആ പ്രഷറിന് കണക്കായിട്ട് ഇപ്പുറത്തും എന്ത് ചെയ്തു? P2 എന്ന് പറയുന്ന ഒരു പ്രഷർ കിട്ടി, അല്ലെങ്കിൽ F1 എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തു, F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇപ്പുറത്തെ സൈഡിലും കിട്ടി. അപ്പൊ നമ്മുടെ കാർ ഉയരത്തിൽ കിടക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ഇതേ നമ്മുടെ കാർ അവിടെ കിടക്കുകയാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? സോ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത് പാസ്കൽസ് ലോ ആണ്. ആ പാസ്കൽ നിയമം ഇവിടെ പാലിക്കപ്പെടുന്നത് കൊണ്ടാണ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്, ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് ഇവിടെ താഴ്ത്തിയപ്പോൾ അതിനനുസരിച്ച് എത്രയോ കൂടുതലായിട്ട് കാർ ഇവിടെ ഉയർന്നത്. മനസ്സിലായോ? ഇവിടെ നമുക്ക് കാറിന്റെ പൊക്കാൻ മാത്രം ഫോഴ്സ് കൊടുക്കണ്ട. ഇവിടെ ഒരു 1 Newton ഫോഴ്സ് കൊടുത്തെന്ന് വിചാരിക്കൂ, ഇവിടെ കുറേ ഫോഴ്സ് കിട്ടും. കാരണം എന്താ? ഇവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. ഈ കാർ വെച്ച ഭാഗത്ത് സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് കൂടും. സോ ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ ഇവിടെ നന്നായിട്ട് ഉയരും. മനസ്സിലായോ? ക്ലിയർ? സോ ഇവിടുത്തെ കണ്ടീഷൻ എന്താ നോക്കാം സാർ. നമുക്ക് കണ്ടീഷൻ എന്താ? P1 ഒന്നാമത്തെ കേസിൽ ലിക്വിഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വലി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. എന്താ പറഞ്ഞത്? P1 = P2. ഇവിടെ എത്ര പ്രഷർ കിട്ടുന്നുണ്ടോ അതേ പ്രഷർ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ലിക്വിഡിനും കിട്ടും എന്നാണ് പറഞ്ഞത്, അല്ലെ? യെസ് ഓർ നോ? ഇവിടെ എത്ര പ്രഷർ ഉണ്ടോ അത്രയും പ്രഷർ തന്നെ ഇപ്പുറത്തും കിട്ടും. ക്ലിയർ? അത്രയേ ഉള്ളൂ സാർ, മാറ്റാം. ഓക്കെ, ഹൈഡ്രോളിക് ജാക്ക് ആണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ. ഹൈഡ്രോളിക് ലിഫ്റ്റിലും ജാക്കിലും ഒക്കെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുള്ള നമ്മുടെ ഇക്വേഷനിലോട്ട് നമുക്കൊന്ന് പോവാം. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? A1 is the area of cross section of X. Once more animation ഞാൻ കാണിച്ചു തരാം, ഇതൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട സിറിഞ്ചിന്റെ കേസാണ്. എക്സ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ് മക്കളെ, വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, ശ്രദ്ധിക്കാം. എക്സ് എന്ന് പറയുന്ന പിസ്റ്റണിന്റെ ഏരിയ A1 ആണ്. X and the piston Manasil Sankal Pitch Prati Chelarum. X and the piston identify the on the animation and Chera Tanyan. It on the Parani equation guided and on the wood of the Manslakita animation vegetable. Okay, yes. X and the Varina piston and the Manasilaki Kondo and nothing alarum. Ever X. Ever X in a Kuni piston. Mansi Kondo now. Yes or no? Thumbs up Ganjay. Macklin and the Mansi piston a thing in Manasil on the or pitch varne. Who is X? Everyano surface area koranja piston. That's X. X. Kittile? Okay. So, koranja nammal korchu A1. Surface area koranja X ennu parayna piston area aanu A1. This is clear. Ayyo. Sraddhikane makkale ee equation kittiyale namukku Pascal niyamathinte oru chodyam textbook il undu. Adu parikshikku verunna type of chodyamanu namukku cheyan pattullu. Idu sraddhichu kayinittu njan veendum animation vechu idu explain cheyidu tharum. Now, let's go to the video. Okay? Let's go to the chapter. Okay, let's go to the tough one. Okay, ready? Ready? Yes, thank you so much. Thank you so much. Okay? Okay, thank you. Now, let's go okay? Even in the Varina, X in the Varina, piston in the area. What is A2? It is a hairstyle. I would have another Vicam and get a promotion with another. Okay, so the Matra was in the class is in the Varilla. Avantika evident Avantika Avantika. Yes, Avantika, thank you so much. Compliments thank you so much. Avantika, what is A2? What is A2? Avantika, A2 and the A2. Avantika, can you network issue? A2 and X in day. X in area wide and mute the sound. Okay, Avantika called the lesser decata. A1 and the Varnal, X and the Varina Punya piston area. A2 and the Varnal, Y and the Varina, Valle piston area. Either clear IO, A1 and the Varnal, X and the Varna Punya piston area. Big piston itla, wide area A2. Either clear? Clear? Big piston area A2 A2 greater than A1. Tircho A2 and the Y and the area which is greater than X in the area. So A2 is greater than A1. A2 is greater than A1. Clear? A2 is greater than A1. E concept where it on the wavy there. It train get on the wavy the camera at a friend. A2 greater than A1 and the concept up 3 to 2. You put a this star at a on the wavy. Okay. Yeah, kitty Larko. Baby there. Maybe the camera different load. Yes, okay, anybody. It three parnulo, X and the Varina piston, Kunya piston on A1 is the area. Y and the Varina piston, Velia piston on A2 is the area. A2 and the Varina wider area is greater than A1 and the Parina and Ale. A1 and the Varna, X in the area column is the way. Wider area greater than X in the area. Three parnulo. Excel is force 1 Newton. Excel is a force F1. Excel is a piston applied force F1. F2 F2. F2 is the force applied on side Y. On the side Y, piston Y. Excel applied the force F1. Y is the force F2. X area 3 and A1, Y area 3 and A2. Clear? A2 greater than A1. This is set to this slide. All steps are set to Pascal's law. The class Pascal's law. Textbook figure and our textbook figure all the conduit jam. This page number textbook figure back. Back page. Yes. Yes. 17. 17th page page number 17 figure na kurichana njan parayunu animation aanu ivide kaanichade page number 6 chokkandani page number 17 il njan paranju thanirikkuna answers ellam avade ella answer njan paranju kanjichundu 17th page ile oru karyam chithrowumayi bandhappettulla karyamanu nammal ippa parayunnathu page number 17 il x ennu parayuna piston undu makkale y ennu parayuna piston undu x in the area A1, x in the force F1, y in the area A2, y in the force F2. Now, A2 greater than A1, y in the area greater than x in the area. This set is done and the message. Done teacher completed and the message. Okay? Ganga Leshmi Sradhikanandalala. Okay, Ganga Irdanayala. Okay, set Tanagi, finished, completed, and the Canado. Married Laraka network of check in the set to the Ricata, number YouTube live of the Netherlands, video live of Kakana. Okay, ready? If three number Manasil Pathipicha Pone, ini pay the number Mansi set to the exam on the number tough out. Three simple item concept channel with the Kittia, Makala number Polycube. Okay. Okay, Ella note I have complete a special punishment. I have a note. No to Monta. Set time is Arkino, Maclay, yes. Pascal Lima Manisers in Namakin, number Padicha Niamang the Kodakam. Excel etra Kurto, Vail atrio kitty. Paksuri protect the liquid narchikina syringe, liquid narchikina piston anangil, liquid or a bagat, excel kodata pressure, tane arcanum, while kitten the pressure. Either matre Pascal narratulu. Pascal law in the matre parnulo. Endo I got a force over the day, excel etra pressure kitty or kodato. Up pressure tane. Force applied on any side of the liquid. Either side lo aikote, adu evadeyum equal aayirikkanam. Ee y ennu parayunnathu x ennu parayunnathu connected alle oru tube vechitte. So idu rendu same liquid inde bhagam alle. Appo oru liquid il oru bhagathu kodutha pressure thanne aayirikkanam. Liquid il evadeyum adinte vazhiyil evade anubhavappedunnathu same pressure aayirikkanam. Okay, now according to Pascal's law, Pascal niyamam pressure applied on the side x. X ennu parayna side il kodutirikkuna mardam thanne aayirikkanam. Y ennu parayna bhagathu anubhavapedunna experience cheyyunna mardavum. Onnum kude parayanu F1 enda F2 endanu. F1 ennu paranjal Marketing was Radichirikan Yam Paranuni, Parnotikan of Sami and Downing was Radikinde. F1 in the Baranyal, Excel Kodakuna force on it. F2 in the Baranyal, Yil Kitun the force on it. Even in the Baranyal, Excel in the Baranya piston in the area, Ipanam the Kando. Yil area A2. Yid area, X in area Kalakudarane. Pakshi Pascal law and search px is equal to py. Enganagiti, evid of pressure Kotalum, Adi pressure than Yarkin Perthikit another. So px is equal to py. Okay? Makala ready ayo. So what is pressure? Angani Anagi, the Vakandavishilla, Namadamune Padichadane. What is pressure? What is pressure? Pressure is the force. Namada manasila appa padipikane evadna equation like ettunade. What is pressure? Pressure ennu paranja oru surface area undu aa area lodu nammal kodutha force thaniyana. Okay, oru kunje area oru katti kondu njan apple la murikkumbo aa apple inde surface lodu njan force prayogikka aa apple inde surface il etra force kodutho adana pressure. Okay, this mesh is here. If we mesh here, we hit the surface of the force. That surface area, unit area, force and pressure. Clear? If I force this unit area, force force and pressure. So, a syringe is a syringe. We have force prayogichu. A syringe in the unit area. Force 1 Newton കൊടുത്തു എന്ന് വിചാരിക്കൂ ആ കോട്ട് നമ്മൾ കണ്ടില്ലേ ഒരു 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തത് കണ്ടായിരുന്നോ ഒരു 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു മനസ്സിലായോ ആ 1 ന്യൂട്ടൺ ഫോഴ്സ് ആണ് യൂണിറ്റ് ഏരിയയിൽ കൊടുത്തത് സോ 1 ന്യൂട്ടൺ per ഏരിയ യൂണിറ്റ് ഏരിയ അല്ലേ യൂണിറ്റ് ഏരിയയിൽ കൊടുത്ത ഫോഴ്സ് ആണ് പ്രഷർ മനസ്സിലായോ അപ്പോൾ ഇത്രേ ആലോചിക്കേണ്ട 8th ക്ലാസ്സിൽ പഠിച്ച പ്രഷറിന്റെ ഡെഫിനിഷൻ എന്താണ് Unit area force and pressure. So, force by area is pressure. One unit area force that is pressure. So, pressure in the unit area. Force by area. Force by area. So, force in the unit area. Force in the unit Newton area unit meter square so Newton per meter square pressure in the SI unit pressure in the SI unit Newton ennu parnja force in the unit area unit meter square so Newton per meter square ennaayirikkum unit clear ini namakku endiyam backout varam Yes, I am going to Okay? This is the pressure. One unit area force and pressure. Clear? This is the Ready? Yes. One unit area force and pressure. This is PX. What is PX? What is PX? PX is Pressure applied on the side X and PX. In the derivation on the Joykatilla, Ningaka, Samavaki, Matra, Avishulu, Yani, Devadna, and the textile Kurton to Martha, Kitana, textile direct equation, and I Devadna Kitty and the Karavandi, Adana Parni another. So, X and the Varina Bagate pressure room. Py and the Varanda pressure at Y and Y and the Varina Bagate pressure room to Lemaganam. PX and the pressure at X. Pressure at X ennu parayunnathu pressure at Y ku tulyamaganam according to Pascal. Pascal ithre parnullu ningal ennu vene kaanicha evada vene force kodutho X il kittiya pressure thanne aayirikkanam Y il kittunnathu. Ithre parnullu ithre parnullu. So X il kittiya pressure PX thanne aayirikkanam Y il kittunna PY um. Manasilayo? Appo namukku ariyam P ennu paranjal F/A. Orale vilikka teacher. Yes. നമുക്ക് ആശിലിനെ വിളിക്കാം യെസ് ആശിൽ ആശിൽ കേൾക്കുന്നുണ്ടോ ആശിൽ ആശിൽ ടീച്ചർ വേറെ ആശിൽ ആശിൽ എന്തോ കേൾക്കണല്ല യെസ് ഓക്കേ വേറെ ആളെ വിളിക്കാം മിഹാസ നമുക്ക് ഒരാളെ വിളിച്ചാൽ വേഗം ഓക്കേ ആശിൽ ഓക്കേ ആശിൽ Hello, teacher. Hello, teacher. Keka. Ashile manasilavunnundo parayunnathu. Yes, teacher. Yes, angane njan chodham choichotte. Pressure ennu parnal force by area aanu. Appo Px um Py um tulyamaanu nammal kandallo. Px = Py ennu kandu. Okay. Appo Px inde samavakya endayirikkum? Px ennu parnal endayirikkum? Force by area aanu pressure. Px ile force etriyane px ile force etriya x ile force x il kodutha force is f1 ano f2 ano f1 px inde x inde area etriya x inde area a1 ano a2 ano x a1 appo nokku itrello Pressure is the force of the area. So, Px is the x in the force by x in the area. Clear? Okay. Clear? Now, Py is the teacher. This is clear. The equation is clear. Devika. Devika? Good evening, Miss. Yes, good evening. Angana njan choichikite Py ennu parnjero. Py ennu parna y ile pressure athra irikkum. Miss, annodu ennu parnjero. Py എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ pressure എന്ന് പറഞ്ഞാൽ എന്താ force by area അല്ലേ ആണോ അപ്പോൾ Py എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും force y ലെ force by y ലെ area അപ്പോൾ y ലെ force എത്രയാ F1 ആണോ F2 ആണോ F2 y ന്റെ ഏരിയ എത്രയാ by വലിയ സൈഡിലെ ഏരിയ F1 ഫോഴ്സ് F1 x ലേത് y ലെ ഫോഴ്സ് F2 x ലെ ഏരിയ A1 y ന്റെ ഏരിയ എത്രയാ വലിയ ഏരിയ A1 ആണോ A2 ആണോ F2 ഫോഴ്സ് മോളെ ടീച്ചർ എനിക്കറിയാം ടീച്ചർ ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ട് അല്ലേ ക്ലിയർ ആയില്ല അപ്പൊ F2 by A2 ആയിരിക്കും ക്ലിയർ അത്രേ ഉള്ളൂ സോ നമുക്ക് പറയാം x ലെ ഫോഴ്സ് by ഏരിയ എന്ന് പറയുന്നത് പ്രഷർ ആണ് y ലെ ഫോഴ്സ് by ഏരിയ എന്ന് പറയുന്നത് പ്രഷർ ആണ് സോ x ലെ പ്രഷറും y ലെ പ്രഷറും തുല്യം F1 by A1 എന്ന് പറഞ്ഞാൽ x ലെ പ്രഷർ ആണ് അത് F2 by A2 എന്ന് പറഞ്ഞാൽ y ലെ പ്രഷറിന് തുല്യം equal chunks ആണ് നിനക്ക് എവിടെ ഫോഴ്സ് വന്നാലും എനിക്കും വരും നിനക്ക് എവിടെ പ്രഷർ കിട്ടിയാലും എനിക്കും അതേ പ്രഷർ കിട്ടും മനസ്സിലായോ ലിക്വിഡ്സ് എല്ലാവരും ഭയങ്കര ഒറ്റക്കെട്ടാ നമ്മളെ പോലെ നിനക്ക് കിട്ടുന്ന പ്രഷർ ഒന്നും ഏറ്റെടുക്കാൻ ഞാൻ വരത്തില്ല എന്നൊന്നും പറയില്ല നിനക്ക് എന്ത് പ്രഷർ കിട്ടിയോ അത് ഞാനും ഏറ്റെടുക്കാം മനസ്സിലായോ ഭയങ്കര സ്നേഹം അവരല്ലേ സോ ലിക്വിഡിൽ എത്ര പ്രഷർ കൊടുത്താലും ഏറ്റെടുക്കാൻ വേണ്ടി ആരുണ്ട് ഇപ്പുറത്തെ സൈഡും ഉണ്ട് മനസ്സിലായോ ഈ സൈഡും ഉണ്ട് ക്ലിയർ ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആയെങ്കിൽ സെറ്റ് ആയെങ്കിൽ മക്കളെ ഒന്ന് സെറ്റ് ആയെന്ന് പറയാമോ ഇത്രയും സ്റ്റെപ്സ് ഭംഗിയായിട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് സെറ്റ് ആയി എന്ന് പറഞ്ഞേ നമുക്ക് ആ ഇക്വേഷൻ മാത്രമാണ് ആവശ്യമുള്ളത് പരീക്ഷയ്ക്ക് ഈ ഡെറിവേഷൻ ഇത് എങ്ങനെ വന്നു ഒന്നും ചോദിക്കില്ല മക്കളെ പക്ഷെ ഈ കോൺസെപ്റ്റ് അറിഞ്ഞേ പറ്റൂ അപ്പൊ ഇത് ഇക്വേഷനിലൂടെ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ യെസ് P for pressure എത്ര വട്ടം പറയണം P for pressure പറഞ്ഞു പഠിച്ചോ നമുക്ക് ടങ് ട്വിസ്റ്റർ പോലെ ഓക്കെ സെറ്റ് ആണെങ്കിൽ പറയൂ സെറ്റ് എന്ന് പറയൂ സെറ്റ് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് തംസ് ഇങ്ങനെ കാണിച്ചു സെറ്റാ ടീച്ചറെ ചങ്കീന്ന് കാണിക്കണം എന്ന് പറഞ്ഞിരുന്ന ഞാൻ ടീച്ചറെ സെറ്റ് ഒന്ന് പറഞ്ഞേ പറയുന്നുണ്ടോ ടീച്ചറെ സെറ്റ് എന്ന് പറഞ്ഞേ കാണുന്നില്ലല്ലോ ആരും പറയണേ എന്ത് ചമ്മലൊക്കെ നിങ്ങൾ 9th ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്ക് അഭിമാനികളായി ഇത്രക്ക് ടീച്ചറെ സെറ്റ് എന്ന് പറഞ്ഞേ പറയുന്നുണ്ടോ ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ അത്രേ ഉള്ളൂ അത് സെറ്റ് അത്രയും സെറ്റായി കഴിഞ്ഞാ നമുക്കിനി എങ്ങോട്ട് പോകണം ഒറ്റ കാര്യമുള്ളൂ ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞു ഇനി എന്ത് മാത്രമേ നമുക്ക് അറിയണ്ടൂ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം ഓക്കെ ഓ ഗോഡ് എന്ത് സംഭവിച്ചു യെസ് ഓക്കെ F1 by A1 സമം F2 by A2 അങ്ങനെയാണെങ്കിൽ എനിക്ക് F2 കണ്ടുപിടിക്കണം F2 കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ് F2 എന്ന് പറയുന്ന മകനെയാണ് കിട്ടേണ്ടതെങ്കിൽ അയാളോട് പറയാം നീ അവിടെ ഇരിക്കൂ എന്നിട്ട് എന്ത് ചെയ്യാ ഇയാളെ എടുത്ത് എഴുതുക F1 by A1 അവിടെ എഴുതിയിട്ട് ഈ A2 ഹരിക്കണമാണ് ഹരിക്കണം A2 ഇങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണമാവും ഹരിക്കണം A2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഗുണിക്കണം A2 ആവില്ലയോ എന്താ സംഭവിക്കുക ഓക്കെ യെസ് ആവുമല്ലയോ പറയൂ ഇത് ശരിയാണോ ഇങ്ങനെ എഴുതിയാൽ ശരിയാണോ യെസ് ഓർ നോ ഇവിടെ ഹരിക്കണം ഏറ്റവും ഉണ്ട് മക്കളെ ഈ ഹരിക്കണം ഏറ്റവും ചേട്ടൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഗുണിക്കണം ആവുമോ താഴെയുള്ള ഏറ്റവും അപ്പുറത്തോട്ട് പോകുമ്പോൾ ഗുണിക്കണം ഏറ്റവും ആവും ഇത് ശരിയോ തെറ്റോ നോയോ ഇത് തെറ്റാണ് ശരി ടീച്ചറെ തെറ്റാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല അല്ലേ യെസ് ഒന്നും കൂടെ എഴുതാം എന്നാലും ശരിയാവാൻ നോക്കാം F1 by A1 എന്ന് പറഞ്ഞാൽ F2 തെറ്റൊന്നല്ല കേട്ടോ അത് ശരിയാണ് F2 by A2 കുറച്ച് പേര് തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി എഴുതാം എനിക്ക് എന്ത് കിട്ടണം F2 കണ്ടുപിടിക്കണം F2 എത്രയാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതി വെക്കുക F1 by A1 എന്ന് പറയുന്ന ആളെ അതേപോലെ എഴുതി വെച്ചിട്ട് ഈ ഹരിക്കണം ഇവിടെ ഹരണമാണ് ഹരിക്കണം ഏറ്റു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഗുണനമാകില്ലേ മക്കളെ ഗുണനമാകില്ലേ സോ ഇവിടെ എന്ത് സംഭവിക്കും ഗുണിക്കണം A2 ആവും വിച്ച് ഈസ് ഈക്വൽ ടു F2 ഇത് ശരിയാണോ F2 കിട്ടാൻ വേണ്ടിയിട്ട് F1 by A1 അതേപടി എടുത്തിട്ട് താഴെയുള്ള A2 എടുത്ത് അപ്പുറത്തോട്ട് ചാടിച്ചു ക്ലിയർ അത് സെറ്റാണോ ആണോ അല്ലയോ യെസ് ഇപ്പൊ നമുക്ക് F2 കണ്ടുപിടിക്കേണ്ട വിചാരിക്കും ആരുടെ സമവാക്യം വേണമെങ്കിൽ എഴുതാം എനിക്ക് ഇഷ്ടമുള്ള ആളും ഞാൻ നമുക്ക് F1 F2 ഒക്കെ കണ്ടുപിടിക്കാം നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഫുൾ പ്രോബ്ലംസ് ചെയ്യും ഇതിന്റെ Okay, now concept F1 by A1 into A2 ആണ് F2. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ. ഞാൻ F2 നെ ഇവിടെ എടുത്തേ. ഇതൊരു ഭംഗിക്ക് വേണ്ടി F2 അല്ലേ കണ്ടുപിടിക്കണ്ടേ. So F2 സമം A2 by A1 into F1. ഇത് ശരിയാണോ? F2 സമം A2 മുകളിലാണത്. So A2 by A1 into F1. ഈ സമവാക്യം വരെ കിട്ടിയോ നോക്കൂ. ശ്രദ്ധിക്കണേ. Equation മാത്രമേ ഇവിടെ ഈ ഇക്വേഷൻ മാത്രമേ വരുന്നുള്ളൂ. F1 by A1 എന്ന് പറഞ്ഞാൽ F2 by A2 ആണ്. F2 നെ കിട്ടാൻ വേണ്ടി F2 എന്ന് പറയുന്ന ആളെ നമ്മൾ അവിടെ ഒതുക്കി വെച്ചു. A2 എന്ന് പറയുന്ന ഈ താഴെയുള്ള ആളെ, ഓക്കെ, A2 എന്ന് പറയുന്ന ഈ താഴെയുള്ള ആളെ നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയപ്പോൾ ഗുണനമായി, ഹരണം ഗുണനമായി മാറി. സോ F1 by A1 മനസ്സിലാവാത്തവർ വീണ്ടും ശ്രദ്ധിക്കുക. അവിടെ കമന്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിക്കൂ. വീണ്ടും ഞാൻ പറയുന്നുണ്ടല്ലോ, ഇത്ര ഇക്വേഷനിൽ ചോദിച്ചുള്ളൂ മക്കളെ. F1 by A1 എന്ന് പറഞ്ഞാൽ F2 by A2 ആണ്. A2 കിട്ടാൻ വേണ്ടിയിട്ട് A2 നെ എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് F2 കിട്ടാൻ വേണ്ടി A2 നെ അപ്പുറത്തോട്ട് കൊണ്ടിച്ചു. സോ F1 by A1 into A2 സമം F2 എന്ന് കിട്ടി. അപ്പൊ F2 കിട്ടാൻ വേണ്ടി എന്താ വഴി നോക്ക്. A2 ഹരിക്കണം A1. ഇതിനെങ്ങനെ എഴുതിക്കൂടെ? A2 ഹരിക്കണം A1 എഴുതിക്കൂടെ മക്കളെ? നോക്കൂ, A2 ഹരിക്കണം A1 ഇൻറ്റു F1 എഴുതിക്കൂടെ? പ്രശ്നമുണ്ടോ? ഈ അപ്പുറത്തുള്ള A1 ഇപ്പുറത്തോട്ട് മാറ്റി ചെയ്താൽ കുഴപ്പമുണ്ടോ? ഗുണനമല്ലേ, ഗുണനമല്ലേ. നമുക്ക് അങ്ങോട്ട് ഇവിടെ തിരിച്ചെഴുതിക്കൂടെ? പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇല്ലല്ലോ. എല്ലാവരും സൈലന്റ് ആയിട്ടോ. ഒന്നും പറ്റുന്നില്ല ടീച്ചറെ, ഇത് തിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും യൂട്യൂബിലായിരുന്നു കാണാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ സമവാക്യം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേ. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമവാക്യം ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് മക്കളെ നമുക്ക് ഇനി ആവശ്യമുള്ളത്. ഈ സമവാക്യം ഒന്ന് ആലോചിച്ച് വെക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് വെച്ചേ. ഈ സമവാക്യം F2 സമം A2 by A1 into F1. F2 സമം A2 by A1 into F1. ക്ലിയർ? F2 സമം A2 അങ്ങോട്ട് പോയി, A2 by A1 താഴെ നിന്നു into F1. ഓക്കെ, സെറ്റ് സെറ്റാണോ? സെറ്റാണോ? റെഡി? റെഡിയാണോ? ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഡണ്ണെന്നൊന്ന് വേഗം പറയണേ. ഓക്കെ, ഇവിടെ ഡിവിഷൻ ആയിരുന്നു, ഡിവൈഡഡ് അല്ലെ? ഡിവിഷൻ എന്ത് ചെയ്തു? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയി. മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവിഷൻ വന്നാൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയി, അത്രേ സംഭവിച്ചുള്ളൂ. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി A2 അങ്ങോട്ട് എടുത്തു. ക്ലിയർ? ഇനി കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു മക്കളെ നിങ്ങൾക്ക്. യെസ്, ഇവിടെ നോക്കൂ. ഇവിടെ എന്താണ് എഴുതേണ്ടത്? A1 ആണ് കേട്ടോ, തെറ്റിപ്പോണ്ട. F1 by A1, F1 by A1, A1 into A2. ക്ലിയർ? ക്ലിയർ? യെസ്. അപ്പൊ നിങ്ങൾ എഴുതിയത് ഇതാണ്. ഈ ഇക്വേഷൻ എല്ലാവർക്കും കിട്ടിയില്ലേ? ഈ ഇക്വേഷൻ എല്ലാവർക്കും കിട്ടിയില്ലേ? F2 സമം A2 by A1 into F1. F2 സമം എന്താണ്? A2 by A1 into F1. ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിൽ പതിപ്പിച്ചു വെച്ചോ. ഈ ഇക്വേഷൻ മാത്രം മതി. ഓക്കെ, ഡൗട്ട് ഉണ്ട്? യെസ്, വൈഗ ചോദിക്കണം. ഓക്കെ, വൈഗനെ വിളിക്കൂ. ഗുഡ് ഈവനിങ് ടീച്ചർ. ആ, ഗുഡ് ഈവനിങ് വൈഗ, പറയൂ. ടീച്ചർ, നേരത്തെ ടീച്ചർ അത് അങ്ങോട്ടും മാറ്റി എഴുതിയാലും F2 തന്നെ കിട്ടാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ F1 by A2 into A1 എന്ന് പറഞ്ഞാൽ ശരിയാവും? ഒന്ന് പറഞ്ഞേ. F1 by A2 into A1 ആണോ? F1 by വരും. എന്നാ വൈകി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. നോക്കൂ, F1 by A1 സമം ഇതല്ലേ നമുക്ക് അറിയാവുന്ന ആകെ സമവാക്യം? പാസ്കൽ നിയമം എന്താ പറഞ്ഞത്? ഫോഴ്സ് ബൈ ഏരിയ, ഒന്നാമത്തെ ആളുടെ സമം രണ്ടാമത്തെ ആളുടെ ഫോഴ്സ് ബൈ ഏരിയ ആണോ? ഇത് മനസ്സിലായോ? ഇതാണ് പ്രഷറിന്റെ ഇക്വേഷൻ. ഒന്നാമത്തെ പ്രഷർ സമം രണ്ടാമത്തെ പ്രഷർ, ഒന്നാമത്തെ ഫോഴ്സ് ബൈ ഏരിയ സമം രണ്ടാമത്തെ ഫോഴ്സ് ബൈ ഏരിയ. ക്ലിയർ? യെസ്. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് മോളെ F2 ആണ് കേട്ടോ. എനിക്ക് കിട്ടേണ്ടത് F2 ആണ്. F2 കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് പറയൂ, ആലോചിച്ചിട്ട്. F2 നെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോ F1 by A1 into A2 കിട്ടി. ഇതാണോ F2? ശരിയാണോ? ആണ്. അപ്പം ഇനി ഇപ്പൊ എന്നോട് ചോദിച്ചു ശരിയാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നേരത്തെ വൈകി പറഞ്ഞപ്പോ F1 ആ യെസ് ഇവിടെ വരെ കിട്ടിയോ? ഇവിടെ വരെ കിട്ടിയോ? കിട്ടി. ക്ലിയർ? എന്നാ എന്റെ ചോദ്യം ഇതാണ്, വൈകി ചോദിച്ചത് എനിക്ക് മനസ്സിലായി. ഈ ഇൻറ്റു എ ടു എന്ന് പറയുന്ന ആള് മുകളിലാണോ അംശത്തിലാണോ ഛേദത്തിലാണോ ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ ഗുണിക്കണം ഏറ്റു? ഗുണിക്കണം ഏറ്റു. ആ അപ്പൊ നമ്മളൊന്നും കൂടെ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും കൂടെ സ്പീഡാക്കണം. ഇത് സ്പീഡ് ചെയ്യണം. നോക്കൂ ഗുണ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് കിട്ടാത്ത ഇതായിരിക്കും. ഇത് ഗുണനമാണ് മക്കളെ. ബ്രാക്കറ്റിന്റെ പുറത്ത് ഗുണിക്കണം ഏറ്റുവാന്ന് വൈകി സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പൊ ഗുണനം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എവിടെയാ കിടക്കണേ? 1/2 എന്നൊന്നും അല്ലല്ലോ ഉള്ളത്, ഏറ്റു മാത്രല്ലേ ഉള്ളൂ മോളെ. നോക്ക് ഏറ്റു മാത്രമേ ഉള്ളൂ, 1 ഹരിക്കണം ഏറ്റുന്നില്ല. അപ്പൊ വൈകി പറഞ്ഞ പോലെ താഴെ എഴുതണമെങ്കിൽ എന്ത് സംഭവിക്കണം? 1/2 എന്ന് വരണം. ഇവിടെ ബൈ ഇല്ല. എവിടെ ബൈ എഴുതി? എവിടെ ഏറ്റു ഒറ്റയ്ക്ക് നിൽക്കുക. നല്ല ചങ്കർപ്പോടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നേരിടണം. താഴെ കൊണ്ട് എഴുതാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് സംഭവിച്ചു മോളെ? F2 എന്ന് പറഞ്ഞ നമ്മൾ മാറ്റി എഴുതപ്പോ ഏറ്റവും മുകളിലാ നിക്കുന്നത്. ഏറ്റവും കിങ് ആണ്, മുകളിലാ, വലിയ ആളാ. ഏറ്റവും വലുതല്ലേ, താഴെ ഇറങ്ങാൻ പറ്റില്ല. A1 താഴെയാ മോളെ നിക്കുന്നത്. F1/A1 ആണ്. സോ അയാളെ താഴേക്ക് എടുത്ത് എഴുതിയ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ബാക്കി ഒരു F1 ചേട്ടൻ അവിടെ ഇരിപ്പില്ലേ, അയാളെ കൂടെ എഴുതണ്ടേ. അപ്പൊ ഇത്ര എഴുതിയുള്ളൂ. A2/A1 എന്ന് പറഞ്ഞ ആളെ ഒന്നിച്ച് എഴുതിയിട്ട് ഇൻറ്റു F1 അതേപോലെ അങ്ങോട്ട് എടുത്ത് എഴുതി. പ്രശ്നമുണ്ടോ? ഗുണനമല്ലേ, പ്രശ്നമുണ്ടോ? എന്നാ ശരി, എന്റെ ചോദ്യം ഇതാണേ, 1 × 8 = 8, 8 × 1 = 8. എന്നാ ശരി, ഇതിനങ്ങോട്ട് തിരിച്ചെഴുതിയ വലിയ പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ തിരിച്ചെഴുതി A2/A1 × F1. പ്രശ്നമുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? സിമ്പിൾ, ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. സോ ഞാനിത് വായിച്ച ഇക്വേഷനിലോട്ട് പൊക്കോട്ടെ. റെഡി? ഇനി വീട്ടിൽ ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത്രയും ഇക്വേഷൻ എല്ലാവർക്കും കിട്ടിയില്ല. ഇനി ഇന്നൊരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഈ പാസ്കൽ നിയമം അവസാനിപ്പിക്കും. ഇത് ക്ലിയർ? ക്ലിയർ ഇല്ലേ? എന്നെ വിഷമിപ്പിക്കും എല്ലാരും. ക്ലിയർ ആയി ഒന്ന് തലേനിക്കാമോ? ക്ലിയർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നിയമം ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, A1 എന്ന് പറയുന്ന ഏരിയ നമ്മുടെ മനസ്സിലുണ്ട്. ശ്രദ്ധിക്കണേ, ഒരു കുഞ്ഞു പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. X എന്ന് പറയുന്ന പിസ്റ്റണിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ പഠിച്ചു എക്സിന്റെ ഏരിയ എന്ന് പറയുന്നത് area of y. ഇതറിയാലോ? Y എന്ന് പറയുന്ന ആളുടെ ഏരിയ കൂടുതലും X എന്ന് പറയുന്ന ആളുടെ ഏരിയ കുറവുമാണ്. അത്രയും മനസ്സിലായോ? ക്ലിയർ? അപ്പൊ എന്റെ കാര്യം ഇതാണ്, നോർമലി നമുക്ക് കാറൊക്കെ പൊക്കി നിർത്തണം. കാർ വാഷിന്റെ സമയത്തോ അല്ലെങ്കിൽ കാർ അല്ലെ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഉയർത്തി നിർത്തുന്നൊക്കെ കണ്ടിട്ടില്ലേ? നേരത്തെ കണ്ട പോലെ ഹൈഡ്രോളിക് ജാക്കും ലിഫ്റ്റും ഒക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ? സോ കാർ പൊക്കി നിർത്തണമെങ്കിൽ ഒരു ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണ്. എന്താ പ്രത്യേകത? എക്സ് എന്ന് പറയുന്ന സൈഡിൽ 1 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ കൊടുത്തു. അപ്പൊ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ കാർ അങ്ങ് പൊങ്ങോ? വൈയിൽ 1 ന്യൂട്ടൺ ആണെങ്കിൽ കാർ പൊങ്ങാനുള്ള ശക്തി ഉണ്ടോ? അതിന് ഉണ്ടോ? ഇല്ലയോ? ഇല്ല. അപ്പൊ നമ്മൾ പഠിച്ചു, നമ്മുടെ എക്സ് എന്ന് പറയുന്നിടത്ത് നമ്മൾ 1 ന്യൂട്ടൺ കൊടുത്താൽ ഇവിടെ കാർ ഇരിക്കുകയാണ്. മക്കളെ ഇത് എഴുതണ്ട കേട്ടോ, ഈ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ഞാൻ കാണിച്ചു തരുന്നെങ്കിൽ നിങ്ങളത് എഴുതും. ഓക്കെ, യെസ്. ഇതാണ് എന്റെ ചോദ്യം. ഇത് ഞാൻ വെറുതെ വരയ്ക്കട്ടെ, ഇത് ആരും വരയ്ക്കണ്ട. ഇതെന്റെ കാർ വാഷിന്റെ സംഭവമാണ്. എന്റെ കാർ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് എന്റെ കാർ ചേട്ടൻ. ഓക്കെ, എന്റെ കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണേ, ഇത്രയേ ഉള്ളൂ. എക്സിൽ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. മക്കളെ എക്സിന് ഞാൻ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. കാറ് പൊങ്ങണമെങ്കിൽ വൈയിൽ കൂടുതൽ ഫോഴ്സ് കിട്ടണ്ടേ? 1 ന്യൂട്ടൺ കൊടുത്താൽ ഇവിടെ 1 ന്യൂട്ടൺ കിട്ടിയാൽ മതിയോ? ഇവിടെ ഒരു മിനിമം 100 ന്യൂട്ടൺ എങ്കിലും കിട്ടണം. car ponganengi, exil over Newton Kodakama, no Newton and Kitanam. Car in the Pokande Mathatile, so it is Newton, car Pokamacho, Ilia. So exil over Newton Kodakama, either than the Tarim, Naparni and the exil over Newton Kodakamo, Vail and Uru Newton and Kitan, a car in the Pokan and the Shakti of the Kitu. This is the അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഹൈഡ്രോളിക് ജാക്കുകൾക്കൊക്കെ എന്ത് പ്രത്യേകത ഉണ്ടാവണം ഒന്നാമത്തെ ആൾടെ ഏരിയ എവിടെന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക വെറുതെ ഓക്കേ അപ്പം a2 എത്ര ആയിരിക്കണം 100 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഹൈഡ്രോളിക് ജാക്ക് ഒക്കെ ഡിസൈൻ ചെയ്യാണ് നമ്മൾ ഡിസൈൻ ചെയ്യാണ് പാസ്കൽ നിയമം അനുസരിച്ച് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ് നമ്മളാണ് ഏരിയ തീരുമാനിക്കുന്നത് ഒന്നാമത്തെ സിറിഞ്ചിന്റെ ഏരിയ 1 ആണെങ്കിൽ 1 രണ്ടാമത്തെ സിറിഞ്ചിന്റെ ഏരിയ എത്രയായിരിക്കണം 100 ആയിരിക്കണം മനസ്സിലായോ അതായത് മക്കളെ ഇത്രയേ ഉള്ളൂ a2 എന്ന് പറഞ്ഞാൽ a1 നേക്കാളും 100 ഇരട്ടി ആയിരിക്കണം a1 എന്ന് പറഞ്ഞാൽ x in the area, a2 is wide area. X, yes, a1 is x in the area. X in the area is no wide area. Textbook sentence is x in the area is a1 no. That is no area. Upper side area. This is the ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഹൈഡ്രോളിക് ജാക്ക് ആണെങ്കിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ സോ നമുക്ക് എന്തു പറയാം യെസ് നമുക്ക് എന്തു പറയാം മക്കളെ നമ്മുടെ കണ്ടീഷൻ എന്താണ് കണ്ടോ കണ്ടീഷൻ എന്താണെന്ന് കണ്ടോ a2 എന്ന് പറഞ്ഞാൽ a1 ന്റെ 100 ഇരട്ടി ആവുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോ നല്ല ഭംഗിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് a1 എന്ന് പറയുന്നതിന്റെ 100 ഇരട്ടി ആയിരിക്കണം a2 ഇത് നമ്മുടെ ഒരു കണ്ടീഷൻ ആണ് എന്തിനാ നല്ല സൂപ്പർ ആയിട്ട് കാർ ഒക്കെ പോക്കണം ഈസി ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ a2 ന്റെ 100 ഇരട്ടി ആയിരിക്കണം a1 അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ a2 നെ a1 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും മക്കളെ നോക്ക് a2 നെ ഇവിടെ നിർത്തി a1 നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവാ എന്ത് സംഭവിക്കും നോക്ക് a2 നെ ഇവിടെ നിർത്തി ഈ a1 നെ താഴോട്ട് കൊണ്ടുവന്നു സോ എന്താ സംഭവിക്കുക a2/a1 എത്രയായിരിക്കണം 100 ആയിരിക്കണം ഇത് ക്ലിയർ ആവാത്തവരുണ്ടോ ഇത് ക്ലിയർ ആവാത്തവരുണ്ടോ നോക്കൂ മക്കളെ ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ നല്ല സൂപ്പർ ആയിട്ടുള്ള ഹൈഡ്രോളിക് ജാക്ക് വേണം എനിക്ക് ഉണ്ടാക്കാൻ ലിഫ്റ്റ് ചെയ്യുന്നത് സൂപ്പർ ആയിരിക്കണം അങ്ങനെ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ് നല്ല സൂപ്പർ ഹൈഡ്രോളിക് ജാക്ക് ആണെങ്കിൽ a2 എന്ന് പറയുന്നത് a1 ന്റെ 100 ഇരട്ടി ആയിരിക്കണം ആയേ പറ്റൂ നമ്മളാ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ പരീക്ഷയിൽ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കൂ So, a2/a1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? a2/a1 എന്ന് പറഞ്ഞാൽ 100 കിട്ടും. ഇത് മനസ്സിലായോ? ഒന്ന് thumbs up കാണിച്ചേ മനസ്സിലായെങ്കിൽ. a2 എന്ന് പറഞ്ഞാൽ a1 ന്റെ 100 ഇരട്ടി ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിന് പറയാണ്. അതെങ്ങനെ കിട്ടി ടീച്ചറെ? ഞാൻ കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് ചോദിക്കരുത്. നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു ആൾക്കാർ കണ്ടുപിടിച്ചു വെച്ചു ഇങ്ങനെ കിട്ടുന്ന സമയത്താണ് സൂപ്പർ ആയിട്ട് കാർ ഒക്കെ പോക്കാൻ നമുക്ക് പറ്റുന്നത്. So, a2 എന്ന് പറഞ്ഞത് a1 ന്റെ 100 ഇരട്ടി ആയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ a2/a1 100 ആയിരിക്കത്തില്ലേ ഇനി നമുക്ക് f2 കണ്ടുപിടിച്ചൂടെ f2 = a2/a1 * f1 ആണ് f2 = a2/a1 * f1 ആണെങ്കിൽ a2/a1 എത്രയാ 100 f1 കിട്ടില്ലേ മനസ്സിലായോ ഈ സ്റ്റെപ്പ് മനസ്സിലായോ f2 = a2/a1 into f1 ആണ് ക്ലിയർ a2/a1 ന്റെ വാല്യൂ എത്രയാ ടീച്ചർ ഒരാളെ വിളിക്കാമോ ക്രിസ്റ്റിന മാം യെസ് നമുക്ക് ഗംഗനെ വിളിക്കാം ഗംഗ വേഗം പറയണേ a2/a1 ന്റെ വാല്യൂ എത്രയാ a2 ഹരിക്കണം a1 എത്രയാ ഗംഗ എന്നാ വീടേദേ ആരോ ചോദിച്ചിട്ടുണ്ട് 100 ന് പകരം 1000 എടുത്താൽ എന്ത് സംഭവിക്കുന്നു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല അതും സൂപ്പർ ആയിട്ട് പ്രവർത്തിക്കും ബട്ട് ഞാൻ പറഞ്ഞത് ടീച്ചറെ ആ ഡൗട്ട് ചോദിച്ച ആളുടെ പേരെന്ന് പറയാമോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ വിശ്വജിത്ത് Vishwajit Sadikan Pariane, Avada Aira Medalum, Nalla super at Pravatikina hydraulic jack. Yam Parnada or a minimum condition. Minimum or in Newton could come and wrangle kitanamone. Manslay a minimum and the condition and annual this. Alade Odo come and work it and another to an Amarnitla. One the kitaman wrangle upper experience super at Pravatikudu. Vishwajit, clear eye in the jack in the Vishwajit, clear eye on the comment here. Rand Newton on a kitten angi maclay or Rand Newton got cumba, etra kitanum. One Newton got cumba, no Newton get to angi. Rand Newton got cumba, no Newton kitanum. Manslide. Yes, clear. Okay. This is clear. F2 is F1. F1 is 1 Newton. That's what I'm 1 Newton is F2. One teacher is F1 is 1 Newton. F2 is 3. F2 is 3. Yes, F1 is 1 Newton, F2 is 1 Newton. Okay. Yes, Aksa. F2 is 100 F1 equation north. No, F1 and the Varnal 1 Newton anagil F2 Athragitum Aksa Aksa model Lodikina JCB driver okay, 1 Newton got to come up at the Nora Newton get in the day. Randy Newton got to come either Nora Newton get in the day. Patti Newton got the iron Newton get in the day. Mansalaya and then even a 10 Newton got to F1 10 Newton anagil F2 3 are him. Nora into Patta him. Iron Newton are him. Manslayo, F1 letter Kortalum, I think the Noor in F2 Teru. Anapopedo, a tray padikindo. Otherwise, a driver, a cherry, a force of the papa, the value force of it another. Clear? Clear. Driver, Pathinota Godakumum, our high and neutral kitum. Driver, it was a neutral cucumber and I and neutral kitum. Noority. Manslayo, Manslayo, yes. Up with 3 number padikindo, no quick pache, they can carry the F. Page. Okay. F1 in the Varinade, F1 in the Varinade, 1 Newton angle, F2, 100 Newton. We don't know the grade that Ningalag in the earth, the Karimatra, the Chamadi. And there the F2 summa 100 F1. Idella F2 summa 100 F1 Iricum. F2 summa 100 F1 Iricum. Clear? Yes. Angani angle. No good. 1 Newton കൊടുത്താൽ textbookil or sentence inde 1 Newton small pistol il കൊടുത്താൽ എന്ത് സംഭവിക്കും animation കാണിച്ചു തരാം 100 Newton ആണ് വയൽ കിട്ടുക clear ഈ sentence clear ആയോ yes clear ആയെന്ന് വിചാരിക്കുന്നു clear yes ആ sentence മാത്രം എഴുതിയാ മതി ട്ടോ okay ready yes അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം Pascal's law applies to the hydraulic press, hydraulic brake. Example applications of Pascal's law. Applications of Pascal's law is the pairing of hydraulic. Slide full. Slide full. This is the This is F2 summum 100 F1. Baki namla revision samayathu question answers full cheyani. F2 summum 100 F1. Questions full namla avadu cheyutta. Hydraulic press, hydraulic brake. Eduthandathu entha? Applications of Pascal law il hydraulic press evide edithunde. Hydraulic brake ennu parayna spelling evide undu hydro. Hydraulic related to water, related to liquid aanu. Yes, then the working on the Makalanaka Padikanilla. Working the Pascal's law matre Padikanillo. Okay, if it ella mitra alochamadi, or is that the cherry a pressure would come up at the side of same pressure, the value force. Hydraulic jack. Now, you the application of Pascal's law. The spelling is buoyancy. Special spelling is hydraulic jack. Now, we have to learn the system. We have to working the hydraulic lift. Hydraulic brake system. The liquid in the pressure applies to work. Pinyo? Yes. Pinandala hydraulic press. Okay. Applications of Pascal's law in excavator. Excavator. Okay. JCB. Yes, Pascal's law and search hydraulic jack, hydraulic lift, hydraulic brake, hydraulic press. Water and pressure, force, hydraulic liquid, water and the camera. So, avada fill cheyidittulla liquid piston system aanu adayithu ippam lift jack pravarthikkunnanda ivada force kodukkumbha apparathu kittunu koodal force ivada cheriya force kodukkumbha brake system il cheriya force apply cheyyumbo aa liquid pressure tallite endu sambhavikkunnu aa liquid pressure ayindulla liquid system vadi brake system work avana hydraulic brake. So hydraulic press, hydraulic jack thrello. Clear ayo? Set ayo makkale? Ready? Sir, we can see the animation. We can see the excavator animation. We can see the hydraulic car animation. We can see the animation. We can see the okay. F2 okay. Yes. Vegan car and the system, just to the carnival channel, you carry paramedic matrade. Okay, send a okay, okay, yes, but at the carnival, extend the varina, piston evident, extend the varina piston evident, y and the varina piston evident, up exilatra cortalum, excess ചെറിയ piston system ആണ് y നെ അപേക്ഷിച്ച് y എന്ന് പറഞ്ഞ x നെ അപേക്ഷിച്ച് വലുതാണ് സോ വലിയതിൽ കുറേ ഫോഴ്സ് കിട്ടും ഇവിടെ കുറച്ച് കൊടുത്താലും ഇവിടെ കുറേ കിട്ടും ശരി ഇത് F1 ആണ് മക്കളെ ഞാൻ ചോദ്യം ചോദിക്കാം ഇവിടെ 10 കൊടുത്താൽ ഇവിടെ എത്ര കിട്ടും വേഗം കമന്റ് ചെയ്യൂ ടീച്ചറെ നേരത്തെ ആരാ F2 ഏതാണെന്ന് ചോദിച്ചത് ആള് വേണ്ട ഓക്കേ മനസ്സിലായല്ലോ ഇവിടെ 10 കൊടുത്താൽ ഇവിടെ എത്ര കിട്ടുന്ന നമ്മൾ ഏകദേശം മിനിമം എത്ര കിട്ടുന്ന പറഞ്ഞു എത്ര കിട്ടും 1000 കിട്ടും 10 കൊടുത്താൽ 1000 1 കൊടുത്താൽ 100 20 കൊടുത്താൽ 2000 100 ഇരട്ടി കിട്ടും ഓക്കേ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ടുണ്ട് കണക്ക് പറയുന്നില്ല പക്ഷെ എന്താ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ 1 കൊടുത്താൽ അവിടെ 100 ഇരട്ടി ഇവിടെ 10 കൊടുത്താൽ അവിടെ 10 ന്റെ 100 ഇരട്ടി അപ്പോൾ എഴുതേണ്ടത് എന്താ F2 100 F1 F1 എത്ര കൊടുത്താലും അതിനെ 100 കൊണ്ട് ഗുണിച്ചതായിരിക്കും അപ്പുറത്ത് കിട്ടുക ആ ഐഡിയ ആണ് നമുക്ക് വേണ്ടേ F2 എന്ന് പറഞ്ഞാൽ 100 F1 ഓക്കേ ക്ലിയർ മാറ്റാം എന്നിട്ട് നമുക്ക് JCB ന്റെ ആനിമേഷൻ കൂടി ഒന്ന് കണ്ടിട്ട് ഇപ്പോ നിങ്ങൾക്ക് JCB ന്റെ ലിവർ പ്രസ് ചെയ്യുമ്പോൾ സിസ്റ്റം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിക്കേ എന്നിട്ട് നമുക്ക് അടുത്ത കണക്കുകളും അല്ലേ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത് നമ്മൾ ഇനി സൂപ്പർ ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് നമുക്ക് പോവാം ഓക്കേ യെസ് സോ ഞാൻ മാറ്റാം. Okay, where the JCB and teacher F2 are chosen by Veshma. Blessed, and Kibanger Sanga I chose the blessed. Ah, yes. JCB animation on the conversation, I'm blessed and give the party, blessed and no choice than a Veshma Pichu. Miss Orkia Parana, sir, and if sir, and not Miss Orka Parana. Yes, bowling could you cut out the wagon blessed and became. Yes, blessing in the yes, blessing away. Network is in the blessing. Yes, in the okay, and keep by Rushman, the Ripper blessing on Pariana, and not F2, but which at F2 and the not church, and keep by her title. But the class in Sradichikia. Okay, yes, upon on the good Karnaka animation is right. If the explain Japatina in the liver and working explain Japatina on the way there. ടീച്ചർ ക്രിസ്റ്റീന മാം ആണ് സെലക്ട് ചെയ്യുന്നത്. ആർക്കാണ് അവസരം കിട്ടുന്നത് നമുക്ക് വേഗം നോക്കാം. അർച്ചന, അർച്ചനയ്ക്കാണ് അവസരം കിട്ടിയിരിക്കുന്നത്. അർച്ചന വേഗം. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്. സാർ വർക്ക് ചെയ്യുന്നുണ്ടോ? സാറേ നമ്മുടെ ജെ സി ബി നിന്ന് പോയിട്ടോ. ഓക്കെ, വേഗം പറഞ്ഞോ. ചെറിയ ലിവർ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? വലിയ ഇതുകൊണ്ട് മണ്ണൊക്കെ അല്ല, ഞാൻ ചോദിക്കണത് അവിടുത്തെ പാസ്കൽ നിയമം എന്താണെന്നാണ്. ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കുഞ്ഞു പിസ്റ്റൺ ആലോചിക്കുക. എക്സ് എന്ന് പറയുന്ന പിസ്റ്റണിൽ 10 ന്യൂട്ടൺ. ഈ ഡ്രൈവർ ഇരുന്നിട്ട് 1000 ന്യൂട്ടൺ ആണോ ഡ്രൈവറിൽ കൊടുത്തോണ്ടിരിക്കുന്നത്? ഡ്രൈവർ ക്ഷീണിച്ച് അവശനാവില്ലേ വൈകുന്നേരം ആകുമ്പോൾ? 24 മണിക്കൂറും അല്ലെ 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന ജെ സി ബി ഡ്രൈവേഴ്സിനെ നമ്മൾ കണ്ടിട്ടില്ലേ? സോ ആളുടെ കൈ കൊണ്ട് 100 ന്യൂട്ടണോ 1000 ന്യൂട്ടണോ ഒക്കെയാണോ കൊടുക്കുന്നത്? അല്ല, ആ ലിവർ പ്രസ് ചെയ്യുമ്പോൾ ലിവറിൽ അപ്ലൈ ചെയ്യുന്നത് 1 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 100. ഇവിടെ 10 ആണെങ്കിൽ അവിടെ 1000. ഇവിടെ 20 ആണെങ്കിൽ 200. അപ്പൊ ഈ ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളില് ഒരു ഹൈഡ്രോളിക് പിസ്റ്റൺ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പിസ്റ്റൺ സിസ്റ്റം ഉണ്ട്. 2 പിസ്റ്റൺ ഉള്ള ഒരു സെറ്റപ്പ് ഇല്ലേ? ലിക്വിഡ് ഇങ്ങനെ പോയിട്ട്. ഓക്കെ, സോ ഒരു പിസ്റ്റണിൽ കിട്ടുന്ന പ്രഷർ അപ്പുറത്തെ പിസ്റ്റണിലേക്കും അപ്ലൈ ചെയ്യപ്പെടും. സോ ചെറിയ ലിവർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? വലിയൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ മിനിമം 1 ന്യൂട്ടൺ കൊടുത്താൽ മിനിമം 100 ന്യൂട്ടൺ എങ്കിലും കിട്ടണം. ഒരു കണ്ടീഷൻ പോലെയാണ് നമ്മളിത് പഠിക്കുന്നത്. ഇത് എപ്പോഴും ഇത്രയായിരിക്കണം എന്നല്ല കേട്ടോ. ശരി, ഇത്തരം എപ്പോഴും ഇത്രയായിരിക്കണം എന്നല്ല, മിനിമം ഇത്രയെങ്കിലും കിട്ടുമ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, റെഡി? അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ സാർ, അങ്ങനെയാണ് നമുക്കിത് മാറ്റാം. നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു. ഇനി അതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ സമയത്ത് സൂപ്പറായിട്ട് ചോദ്യങ്ങളൊക്കെ ചെയ്യാം. പരീക്ഷയ്ക്ക് വരുന്ന പ്രോബ്ലംസ് ഒക്കെ അപ്പം നമുക്ക് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ സാർ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 ആനിമേഷനും കൂടെ കാണിച്ചിട്ട് ഓക്കെ, താങ്ക് യു മിസ്. ക്രിക്കറ്റ് ഒക്കെ കളിക്കാറുണ്ട്. ഓക്കെ, യെസ്, എല്ലാവരും കണ്ടു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്താണ് സാർ പറ? സാർ നമുക്കൊരു ആനിമേഷൻ കാണാം. യെസ്, അപ്പൊ മക്കളെ ഞാൻ പുതിയൊരു അടിപൊളിയായിട്ടുള്ള ടോപ്പിക്കിലേക്ക് വേഗം പോകണം. ഇനി 2-3 ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് കുറച്ച് അടിപൊളി ആനിമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് കണ്ടാലോ? നമുക്ക് ഫ്രണ്ടില് കണ്ടാലോ? നമുക്കൊന്ന് ഓക്കെ അല്ലേ? അപ്പൊ പാസ്കൽസ് ലോ കളയരുത്, അത് മനസ്സിലുണ്ട്. നമുക്ക് അങ്ങോട്ട് തിരിച്ചു വരാം. ഓക്കെ മക്കളെ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാൻ അറിയുന്നില്ല, ഇവിടെ ഉണ്ടോ? ഒരു അനക്കല്ല നിങ്ങൾക്ക്. ഞാൻ അനക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു തരാം കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ചോദ്യം ചോദിക്കും. സ്ലോ ആയിട്ട് നമുക്ക് ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്യാം. മക്കളെ ശ്രദ്ധിക്കണം, ഞാൻ ചോദ്യം ചോദിക്കും. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ടോപ്പിക് ഏതാണെന്നുള്ള എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഞാൻ എന്താണ് ടോപ്പിക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. നിങ്ങൾ തന്നെ ഈ ടോപ്പിക്കിന്റെ പേര് പറയണം കേട്ടോ. ഒരു പെൻസിൽ എടുത്തു. മെർക്കുറി ആണ് മക്കളെ ഇത്. ഈ മെർക്കുറിനെ നമ്മൾ നീക്കി അടുപ്പിച്ച് നിർത്തിയപ്പോ, പെൻസിൽ എടുത്ത് ഒന്നിപ്പിച്ച് നിർത്തിയപ്പോ എന്ത് സംഭവിച്ചു സാർ? നമ്മുടെ ആനിമേഷൻ സ്ലോ ആണോ? യെസ്, ഒരു മെർക്കുറി ബോൾ ഒരു കഷ്ണം മറ്റൊരു കഷ്ണത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ച പെൻസിൽ പാരായി ഇവർ രണ്ടുപേരും അല്ലെ എന്തായി? ഒറ്റക്കെട്ടായി നിന്നു. ആണോ? ആണോ? അതായത് ഒന്നും കൂടെ നമുക്ക് കാണിക്കാം. ഒരു മെർക്കുറി കഷ്ണം അല്ലെങ്കിൽ ഒരു മെർക്കുറി മെർക്കുറി ബോൾ മറ്റൊരു മെർക്കുറി ബോളുമായിട്ട് ചേർത്ത് നിർത്തിയപ്പം വെള്ളം നിൽക്കുന്ന പോലെ ഒലിച്ചു പോയോ? ഇല്ല, ആ മെർക്കുറി രണ്ടും കൂടെ ചേർന്ന് ഒരൊറ്റക്കെട്ടായി നിന്നു. ഇതിന്റെ അർത്ഥം എന്താ? മെർക്കുറിനോട് സ്നേഹമാണ് അല്ലെ? രണ്ടുപേരും ഒന്നിച്ചേ നിക്കത്തുള്ളൂ. ഒരു മെർക്കുറി മറ്റൊരു മെർക്കുറിയോട് ചേർന്നേ നിക്കത്തുള്ളൂ. ഇത് ഏത് ടോപ്പിക് ആയിരിക്കും? ഈ ടോപ്പിക്കിന്റെ പേരെന്തായിരിക്കും? ഈ ടോപ്പിക് കണ്ടന്റിന്റെ പേരെന്താന്ന് ആർക്ക് പറയാൻ പറ്റും? യെസ്, ഇന്ന് കുറച്ചധികം സമയം ക്ലാസ് എടുക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ, നല്ല രസമുള്ള ആനിമേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ടീച്ചറോട് ചോദിക്കാം, ടീച്ചർ എത്ര മണി വരെ ഉണ്ട്, എനിക്ക് വയ്യ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? കാപ്പിലാരിറ്റി അല്ല മക്കളെ ഇത്. അവിടെ എത്തിയിട്ടില്ല നമ്മൾ. അതിന്റെ റീസൺ പറയണമെങ്കിൽ ഇത് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഓർഡർ ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോ നിങ്ങൾ പറയൂ, ടീച്ചർ ഒരാൾ വിളിക്കോ, ഇതിന്റെ പേരെന്താ? കപ്പിൾസ് എന്ന് പറയുന്നത്. ശരി, മെർക്കുറി കപ്പിൾസ് ഫോം ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ സ്നേഹം ഉണ്ടാവണ്ടേ? ആ സ്നേഹത്തിനെ വിളിക്കുന്ന പേരെന്താണ്? യെസ്, ആ വിളിക്കാം. ആൻസർ ലാസ്റ്റ് പറഞ്ഞ ആൻസർ പറഞ്ഞ ആളെ വിളിക്കാം ടീച്ചറെ. അവിടെ കാപ്പിലാരിറ്റിയുടെ താഴെ വേറൊരു ആൻസർ വന്നില്ലേ? ഇതാണോ അപ്പുറത്ത്? യെസ് ടീച്ചറെ, ആരാണ്? Vivian correct answer magnet Mercury magnet. This is magnets. Mercury, cohesive force. Cohesive force, common. No. Common people cohesion, cohesive force. Viscous force. Okay, now sir, we will another animation. We will compare it super right topic. Now we will Mercury bubble is common people's cohesion and cohesive force. This we I pencil and that's Sambavikia. And the Sambavikia Noganoka yes, then the day pencil Murni Murni won a young Yanu particular in Lato. I can never be nobody. Yes, pencil related up. Oh, that's a boyka. Watering in a pencil method, but cheapers in the Kanakana, but in the day. They end a beaker alamatum, a pencil method in another. Yakajabaranda, done. Pencil. Then the Samba. E pencil well stump. Vellathil pencil load system. That the common people are la. Arrow system. That is the variam. Ah, vegetable system. Then the adhesive force. Common people are system. Cohesive force. Arrow system. Much arrow system. Adhesive force one. Manslay add shape it arrow system. Much arrow system. In example variam. Namaka India carca parasper by English target. We have a trip over there. Like, go away, like every trip over the summit, the Namaku, number chance on the party in the trip. Younger friends are good at trip over the Mulandium, America, Canada, Valatra, Snehaka, number the other, I wrote a pair of churches, self fear, thought of the church of Powerly. So, Namal Chitula, common local, till Alcar, the Milustande, much Alcar will be old Namaka Snake Hunter. So, Namal America car a snake in the Dendane. Namada Code Lala. Actually, the foreigners are not. So, that's adhesive force. And now, group. So, that's the cohesion. Co-workers. Common people, Namaka Paraspara Vishtam, cohesive force. Any team is adhesive force. Clear? Sir, clear? Clear? One is mercury system. Cohesive. And now, pencil name, snake, and pencil on that's Chadi. Chadi Chu. This Chadikina force in adhesive force. At a chain to the more shape with adhesive force. Chadi and one chadi. Try another good and the America card cut up on the end of it to poi, end of it to poi and the chadi chew. So that adhesive force. Manslaya click country people. Country people. Alle, we country people. Ori country little common. Alle, and that a cohesive. We country with that country angle adhesion. Adhesive force. Clear? Set Jana? Chadisha. Chadisha. Okay. Cohesive force. Adhesive force set we are going to go to cohesive force is attraction between the molecules of the same type. One pole. Makkale, ini aanu ningalude topic varunathu. examine ചോദിക്കും what is the difference between cohesive force and adhesive force? Cohesion ബലം മലയാളത്തിൽ പറഞ്ഞ cohesion ബലം adhesion ബലം. മക്കളെ ഇത് എഴുതിക്കോ, ധൈര്യമായിട്ട് എഴുതിക്കോ. The attraction between molecules of the same type ആണെങ്കിൽ cohesive force. Attraction between the molecules of different types of substances. നമ്മൾ ഒരു സബ്സ്റ്റൻസ് നമുക്ക് മറ്റേ സബ്സ്റ്റൻസിനോട് ഇഷ്ടം, ഇവരൊരു സബ്സ്റ്റൻസ് അവർക്ക് അവരോട് തന്നെ ഇഷ്ടം, അല്ലേ? ആണ് നമ്മൾ ചിലപ്പം എനിക്കൊക്കെ ചിലപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അല്ലേ, നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരോടും ഭയങ്കര കൂട്ടായിട്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ എനിക്ക് ഇവരോട് മാത്രമല്ല എനിക്ക് അവരോട് ഭയങ്കര കൂട്ട് ആണോ? നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെ വിട്ടിട്ട് നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അപ്പുറത്തെ ക്ലാസ്സിലോട്ട് പോകും ആണോ? സോ നമുക്ക് അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരോട് ഇഷ്ടം, അവർ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലില്ല. മനസ്സിലായോ? സോ ഒരേപോലത്തെ ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊരു തമ്മിലൊരു ഒരേപോലത്തെ ആളുകൾ തമ്മിലുള്ള ബോണ്ടാണ് എന്ത്? കോഹസീവ്. കോ കോ ഒരേപോലെ, കോമൺ, കൺട്രി എന്നൊക്കെ പറയണ അങ്ങനെയൊക്കെ പഠിച്ചോ. ഓക്കെ, അഡ്ഹസീവ് എന്ന് പറഞ്ഞാൽ ആരോ ആഡ് ചെയ്തപ്പോൾ അവരോട് ഇഷ്ടം, ഒരാൾ ആഡ് ചെയ്യപ്പെട്ടു നമ്മുടെ ഗ്രൂപ്പിലേക്ക്, ഒരാൾ ആഡ് ചെയ്തു. വെള്ളം സുഖമായിട്ടിരിക്കുക, വെള്ളത്തിലേക്ക് പെൻസിലിനെങ്കിൽ ആഡ് ചെയ്തപ്പോൾ വെള്ളത്തിന് പെൻസിലിനോട് ഇഷ്ടം. മനസ്സിലായി? മെർക്കുറിക്ക് മെർക്കുറിയോട് ഇഷ്ടം, കൊഹഷൻ കൊഹിഷൻ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. വെള്ളത്തിന് പെൻസിലിനോട് ഇഷ്ടം മക്കളെ, അഡ്ഹസീവ് ഫോഴ്സ്. ക്ലിയർ ആയോ? ക്ലിയർ. ഇനി കുഞ്ഞു കുഞ്ഞു രസമുള്ള കാര്യങ്ങളെ പഠിക്കാൻ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തിയാൽ പോരെ? ക്ലിയർ? ഇത് ക്ലിയർ ആയി എഴുതി കഴിഞ്ഞെങ്കിൽ ഡൺ എന്ന് പറയൂ. മെർക്കുറിക്ക് മെർക്കുറിയോട് ഇഷ്ടം കൊഹിഷൻ, പെൻസിലിനോട് വെള്ളത്തിനോട് ഇഷ്ടം അഡ്ഹീഷൻ. ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്ന് പറയൂ, ഒന്ന് മെസ്സേജ് ഇടുക. എഴുതൂ എഴുതൂ എഴുതൂ, ഡൺ ഡൺ എന്ന് മെസ്സേജ് ചെയ്യൂ എഴുതി കഴിഞ്ഞെങ്കിൽ. യെസ്, മനസ്സിലായോ? എഴുതി കഴിഞ്ഞോ? എക്സാം ഉണ്ടിട്ടോ, ഇന്ന് കഴിഞ്ഞില്ല ക്ലാസ്. ഞാൻ പറഞ്ഞില്ല ഇന്ന് കുറച്ച് സമയം അധികം എടുക്കും. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കണേ? നമുക്ക് ബ്രേക്ക് വേണ്ട, നമുക്ക് വേറൊരു കളി കളിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഗെയിം കളിക്കാം. ഓക്കെ, റെഡി? എല്ലാവരും റെഡി ആണോ? റെഡി? ഇന്ന് തലയിലേക്ക് കേൾത് സെറ്റ് ആയെങ്കിൽ സെറ്റ്. മക്കൾ ഇന്നൊരു ദിവസം ഇത്തിരി അധികം സമയം. സെറ്റ് ആയില്ല? തലയണക്കിക്കേ, തലയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഫോക്കസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് കൊഹിഷൻ. കൊഹസീവ് ഫോഴ്സിന്റെ 2 എക്സാമ്പിൾ എഴുതിക്കേ. ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് ഉണ്ട് ടീച്ചറെ, ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് നമുക്ക് നോക്കിയാലോ? ഒന്ന് പറഞ്ഞാൽ മതി, അവർ എഴുതിക്കോളൂ. ഇപ്പൊ എഴുതണ്ട. യെസ്, യെസ്. മോർ എക്സാമ്പിൾസ് ഫോർ കൊഹിഷൻ. ദ 2 ലിക്വിഡ് ഡ്രോപ്സ്. പേജ് നമ്പർ പറഞ്ഞാൽ മതി. എക്സാമ്പിൾ, യെസ്. ഇത് നിങ്ങൾ ഇപ്പൊ എഴുതണമെന്നില്ല. പേജ് നമ്പർ 21 എക്സാമ്പിൾ. ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരുമോ ഹോംവർക്ക് ആയിട്ട്? മക്കളെ ഒന്ന് എഴുതി വെച്ച ഹോംവർക്ക് എന്താണ്? പേജ് നമ്പർ 21 കൊഹസീവ് ഫോഴ്സിന് അല്ലെങ്കിൽ കൊഹിഷന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാ, ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് വരുമോ? എഴുതി വെച്ച മക്കളെ ഹോംവർക്ക്. പേജ് നമ്പർ 21 കൊഹിഷന് എക്സാമ്പിൾ. കോഹിഷന്റെ എക്സാമ്പിൾസ് ആണ് ഹോംവർക്ക്. ഇത് ഹോംവർക്ക് ആയിട്ട് എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? ആ, ഒരു 2 വെള്ളത്തുള്ളികള് ഒറ്റ തുള്ളിയായിട്ട് മാറുന്നത്, പിന്നെയോ മെർക്കുറിന്റെ 2 ബോൾസ് ഒറ്റ ബോളായിട്ട് മാറുന്നത്, നമ്മൾ കണ്ട ആനിമേഷൻ, അതൊക്കെ കോഹിഷന് എക്സാമ്പിൾ ആണ്. ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് എഴുതണേ. 21ാമത്തെ പേജ് എഴുതിയിട്ട് വരുമോ? ഹോംവർക്ക് എഴുതിയിട്ട് വരുമോ? അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം. എഴുതിയിട്ട് വരുമോ? ഒന്ന് തലയനക്കിക്ക്. എഴുതിയിട്ട് വരുമോ? ഇല്ല മക്കളെ. കൊഹീഷന്റെ എക്സാമ്പിൾ, യെസ്. അഡ്ഹീഷന്റെ എക്സാമ്പിൾ എന്താ? നമ്മൾ പെൻസിൽ വെള്ളത്തിലിട്ട പോലെ ഈർക്കിലിയോ പെൻസിലോ. കിരൺ സാറൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ. കിരൺ സാറൊക്കെ ചിലപ്പോ ഈർക്കിലൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് ചുമ്മാ കളിക്കുന്നതാണ്, വെറുതെ ഇരിക്കുമ്പോ, ബോറടിക്കുമ്പോ. യെസ്, സാറിന് വെള്ളത്തിലിട്ട സാറിന്റെ മേത്ത് വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കും. സാറിനോട് വെള്ളത്തുള്ളികൾക്ക് ഒരു ഇഷ്ടം, അതിനെ വിളിക്കുന്ന പേരെന്താ? അഡ്ഹീഷൻ അല്ലേ? കൈ കഴുകുമ്പോ വെള്ളം കയ്യിൽ പറ്റി പിടിച്ചിരിക്കുന്നില്ലേ? കൈ എന്ന് പറയുന്ന ഇതിലേക്ക് വെള്ളത്തിന് പറ്റി പിടിക്കാൻ പറ്റുന്നില്ലേ? സോ കൈയിനോട് വെള്ളത്തിനൊരു ഇഷ്ടം, അഡ്ഹീഷൻ. മനസ്സിലായോ? എന്തോ ആവാം. നോക്ക്, നമ്മള് ഈർക്കിലി എടുത്തിട്ട് ഈർക്കിലി വെള്ളത്തിലിട്ട് ചുമ്മാ കളിക്കുക, ഈർക്കിലി പൊക്കുന്നത് പാവ് ഈർക്കിലി നനഞ്ഞു കുളിച്ചിരിക്കുന്നു അല്ലെ? നമ്മളെ വെള്ളത്തിലേക്ക് ഇട്ടു, നമ്മുടെ മേത്തൊക്കെ വെള്ളം, നമ്മുടെ മേത്ത് വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നു, അഡ്ഹീഷൻ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു ചോക്ക് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നില്ലേ ബോർഡില്? ടീച്ചർ ചോക്ക് കൊണ്ട് എഴുതുന്നു, മായ്ക്കുന്നു, മായ്ക്കുമ്പോൾ പോകുന്നുണ്ട്, പക്ഷെ പിന്നെ അതിനേക്കാൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ മായ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എഴുതുമ്പോൾ ഇങ്ങനെ ചോക്ക് കൊണ്ട് ഇങ്ങനെ വായിക്കാതെ ബോർഡിൽ ഇങ്ങനെ പതിയാണ്. സോ ബോർഡ് എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലെ, ബോർഡിൽ വേറൊരു മോളിക്യൂൾ ഉണ്ട്, ആ മോളിക്യൂളിലോട്ട് ചോക്ക് അങ്ങ് ഇരിക്കുക. ചോക്ക് പതിഞ്ഞിരിക്കുക. സോ അവിടെ എന്താണ്? അഡ്ഹീഷൻ ആണ്. ചോക്ക് എന്ന് പറയുന്ന മോളിക്യൂളിന് ബോൾ എന്ന് പറയുന്ന മോളിക്യൂളിനോട് ഒരു ഇഷ്ടം. ഓക്കെ, ഇതും പേജ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 21 നോക്കിയിട്ട് ഈ രണ്ട് എക്സാമ്പിൾസും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിയിട്ട് വരണം. ഹോംവർക്ക് ആണ്. എക്സാമ്പിൾസ് ഫോർ അഡ്ഹീഷൻ ഹോംവർക്ക് എന്ന് എഴുതി വെക്കൂ. എക്സാമ്പിൾസ് ഫോർ അഡ്ഹീഷൻ ഹോംവർക്ക് ആണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഞാൻ ചോദിക്കും. ഹോംവർക്ക് എന്ന് എഴുതി വെച്ചോ. പിന്നെ നോക്കൂ, യെസ്, നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. നമ്മള് നോട്ടിനെയൊക്കെ അപമാനിക്കുന്ന, പൈസ എണ്ണുന്ന സമയത്ത് ആ തുപ്പല് കൂട്ടും എണ്ണുന്നു ഇങ്ങനെ മറക്കാറില്ലേ? അതെന്താ? നമ്മുടെ കയ്യില് തുപ്പല് കൂട്ടുമ്പോ ആണോ? ആ എന്താണ് നോക്ക്, നമ്മുടെ ഫിംഗേഴ്സിനെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ കയ്യിലോട്ട് കറൻസി നോട്ടുകൾ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് വരും. സോ നമ്മുടെ കൈ വെറ്റ് ചെയ്തപ്പം ആ ലിക്വിഡ് മോളിക്യൂളിനും എന്തിനോട്? കറൻസിയോട് ഒരു സ്നേഹം. അഡ്ഹീഷൻ, നമ്മുടെ കയ്യിലെ ലിക്വിഡ് അല്ലെ, നമ്മുടെ കൈ വെറ്റ് ചെയ്തപ്പോ ആ മോളിക്യൂളിന് കറൻസിയോട് ഒരു സ്നേഹം. മനസ്സിലായോ? ക്ലിയർ? ഇതൊക്കെ ഹോംവർക്ക് ആണ് കേട്ടോ. എന്താ ഹോംവർക്ക്? കൊഹസീവ് ഫോഴ്സിനും അഡ്ഹസീവ് ഫോഴ്സിനും എക്സാമ്പിൾ എഴുതിട്ട് വരിക. ഓക്കെ, ക്ലിയർ? സോ എന്റെ ചോദ്യം ഇതാണ്. അപ്പം ഒരു വാട്ടർ മോളിക്യൂള് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വെസലില് വാട്ടർ എടുത്ത് വെക്കാം. അപ്പൊ അവിടെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ടാവും? ഒരു ആനിമേഷൻ കാണാൻ നോക്കാം. സോ ഒരു ആനിമേഷൻ കണ്ടാലോ? യെസ്, ഇത് ഫുൾ ഓഫ് ആനിമേഷൻ ആണ്. വേഗം നമുക്ക് ഒരു ആനിമേഷൻ കാണാം. ഓക്കെ, വെറൈറ്റി സ്നേഹങ്ങളാണല്ലോ ടീച്ചറിന്. യെസ്, വെറൈറ്റി സ്നേഹങ്ങളാണ് മക്കളെ അഡ്ഹീഷനും കൊഹീഷനും ഒക്കെ. കുറച്ച് ശ്രദ്ധിച്ചിരിക്കട്ടെ, ഇച്ചിരി സമയം ഇന്ന് മാത്രമേ എടുക്കുള്ളൂ. ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് ചാപ്റ്റർ ഒന്നും തീർക്കാൻ വേണ്ടിയിട്ടല്ലേ. യെസ്, ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ സർഫസ് എങ്ങനെയാ നിൽക്കുന്നത്? നോക്ക്, വെള്ളത്തിന്റെ സർഫസ് എങ്ങനെയാ നിൽക്കുന്നത്? ഇങ്ങനെയാ നിൽക്കുന്നത്, കൊഴിഞ്ഞാ നിൽക്കുന്നത്. എന്താ സംഭവിക്കുക? എന്താ അതിന്റെ പ്രത്യേകത? ശ്രദ്ധിക്കണേ. ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത വെള്ളത്തിന്റെ സർഫസ് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താ? ശ്രദ്ധിക്കുക, ഇതിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അതിലെ സെന്ററിലിരിക്കുന്ന ഒരു മോളിക്യൂളിനെ ശ്രദ്ധിച്ചേ. സെന്ററിലിരിക്കുന്ന മോളിക്യൂളിനെ സംബന്ധിച്ച് എല്ലാ സൈഡിലോട്ടും ഈക്വൽ ആയിട്ട് അട്രാക്ഷൻ കിട്ടുന്നുണ്ട്. കൊഹഷൻ, ഒരേപോലത്തെ മോളിക്യൂൾ തമ്മിൽ അട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇനി എന്താ പ്രശ്നം? എന്താ ഇനി എന്താ സംഭവിക്കുക? യെസ്, ഇത് മനസ്സിലായി. സർഫസിലിരിക്കുന്ന മോളിക്യൂൾ ആണെങ്കിലോ, മുകളിലിരിക്കുന്ന ഒരു മോളിക്യൂളിന് എന്താ പ്രത്യേകത? അപ്പുറത്ത് ഗ്ലാസ്സാ, ഇവിടെ ഗ്ലാസ് സർഫസാ. നോക്ക്, ഇവിടെയോ വാട്ടർ സർഫസ് താഴേക്ക് താഴേക്ക് വലിച്ചോണ്ടിരിക്കുക. സോ ഇങ്ങനെ നിൽക്കേണ്ടിയിരുന്ന ആളെ താഴേക്ക് എല്ലാരും കൂടെ വലിച്ചു. സർഫസിലിരിക്കുന്ന മോളിക്യൂളിനെ സംബന്ധിച്ച് താഴേക്ക് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതങ്ങോട്ട് കുഴിഞ്ഞു പോവാ. പക്ഷെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഓക്കെ സർ, യെസ്, നിങ്ങൾക്കൊരു സംശയം അത് പോക്കണ്ട. നോ, എനിക്കത് വേണമായിരുന്നു. യെസ്, ഓക്കെ, മീൻസ് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, നോക്ക്, ഈ സർഫസിന്റെ ഒരു പ്രത്യേകത എന്താ? ഇവിടെ നോക്ക്, ഇവിടെ എന്താ? കുറച്ച് ഉയർന്ന് കാണുന്നില്ലേ? ആണോ? അറ്റങ്ങൾ രണ്ടും കുറച്ച് ഉയർന്നാ കാണുന്നേ. അവിടെ ഏത് ഫോഴ്സ് ഉണ്ടാവാ? പറയാൻ പറ്റുമോ? അറ്റങ്ങള് ഉയർന്നാ കാണുന്നേ, അതിന്റെ പ്രത്യേകത എന്താ? പറയാൻ പറ്റുമോ? അഡ്ഹീഷൻ ആണോ കൊഹീഷൻ ആണോ? വാട്ടർ മോളിക്യൂളിന് ഗ്ലാസിനോടൊരു ഇഷ്ടം, വേറെ മോളിക്യൂളാ അഡ്ഹീഷൻ. എന്നാൽ ഇതിന്റെ അകത്ത് വാട്ടറിനോട് ഇഷ്ടം കൊഹീഷൻ. മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആനിമേഷൻ കൂടെ കാണാം സർ. യെസ്, ഇനി ഒരു ആനിമേഷൻ കൂടെ ശ്രദ്ധിക്കണേ. ഇപ്പൊ എന്താ പറഞ്ഞത്? അഡ്ഹീഷനും ഉണ്ട് കൊഹീഷനും ഉണ്ട്. ഞാൻ ഫോറിനർ ആണോ എന്നൊക്കെ ചോദിക്കണ്ടേ? നിങ്ങൾ എന്നെ സ്നേഹിച്ചോളൂ. നമ്മൾ പഠിച്ചല്ലോ അഡ്ഹീഷൻ ആണെങ്കിലും കൊഹീഷൻ ആണെങ്കിലും സ്നേഹമാണെന്ന് അല്ലേ? യെസ്, ഇവിടെ നമ്മൾ സെയിം ഗ്ലാസ് ട്യൂബ് തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുക? ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. ഈ ഉയർന്നു നിൽക്കാനുള്ള കാരണം എന്താ? ഇതിന്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂളിന് ആരോട് സ്നേഹം? കണ്ടോ, ഒരു ഉയർന്ന ഒരു പോർഷൻ കണ്ടോ? നിങ്ങൾ ഇവിടെ ചെറിയൊരു ഹൈലൈറ്റ് ചെയ്ത പോർഷൻ, ഇവിടെ ഒരു ഉയർച്ച കണ്ടോ നിങ്ങൾ? ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗം എന്താ? അറ്റം മാത്രം കുറച്ച് പൊങ്ങിയാ നിൽക്കുന്നത്. കാരണം എന്താ മക്കളെ? ഈ അറ്റത്തോട്ടാണ് ആര് വന്നിരിക്കുന്നത്? ഗ്ലാസ് വന്നിരിക്കുന്ന, ഗ്ലാസ്സുമായിട്ട് ടച്ചിൽ വരുന്നത് അല്ലെ? ടച്ച് ചെയ്തിരിക്കുന്ന അറ്റത്തല്ലേ ഈ ഈ നടുക്കുള്ള ആൾക്കാരൊക്കെ എന്താ, നടുക്ക് സെന്ററിലിരിക്കുന്ന ആൾക്കാരൊക്കെ തമ്മിൽ അട്രാക്ഷനും കൊഹീഷനും, എന്നാൽ ഈ അറ്റത്തെ രണ്ടുപേരും തമ്മിൽ എന്താണെന്ന് നോക്ക്. ഈ അറ്റത്തുള്ള രണ്ടുപേരും തമ്മിൽ എന്താ ഉണ്ടാവുക? ഗ്ലാസിന് വാട്ടറിനും കൂടി സ്നേഹം, അല്ലെങ്കിൽ വാട്ടറിന് ഗ്ലാസിനും കൂടി സ്നേഹം, വാട്ടറിന് ഗ്ലാസിനോട് സ്നേഹം. ഇവിടെ അഡ്ഹീഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് എന്റെ ചോദ്യം. യെസ്, നമുക്ക് മാറ്റാം. എന്റെ ഒരു ചോദ്യം ഇതായിരുന്നു. എന്താ എന്റെ ചോദ്യം? യെസ്, ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് ഉത്തരം എന്താ? What are the different types of forces acting on the water molecules in contact with sides of the vessel? ഒരു വെസലില് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ മാർക്ക് ചെയ്താൽ മതി. There is a question. What are the different types of forces acting on the water molecules in contact with the sides of the vessel? വെസലിന്റെ സൈഡ്സുമായിട്ട് കോണ്ടാക്ടിൽ വരുന്ന വാട്ടർ സർഫസിൽ, ഓക്കെ വേണ്ട, എഴുതിയെടുത്തോ. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതെല്ലാമാണ്? ഏതെല്ലാമാണ് മക്കളെ? നോക്ക്. അഡ്ഹീഷൻ ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് ആൻഡ് വെസൽ. വെസലും വാട്ടർ മോളിക്യൂളും തമ്മിൽ ഒരു ഇഷ്ടമുണ്ട്. എന്നാ വാട്ടറിന് വാട്ടറിനോടും ഇഷ്ടമുണ്ട്. ഓക്കെ, 21 പേജ് നമ്പർ 21 എടുത്ത മക്കളെ, 21ന്റെ ലാസ്റ്റ് ഭാഗത്തോട്ടൊന്ന് എടുത്ത് കാണുന്നുണ്ടോ? ഏറ്റവും അവസാനം ഒരു ചോദ്യം കാണുന്നുണ്ടോ? പേജ് നമ്പർ 21, പേജ് 21 മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ആൻസർ എഴുതിക്ക്. എന്താ ചോദ്യം? ഒരു വാട്ടർ കുറച്ച് വാട്ടർ മോളിക്യൂൾസ് ഇരിക്കുകയാണ്, ഒരു ഗ്ലാസ് ട്യൂബിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗ്ലാസ് ട്യൂബിനോട് വാട്ടറിന് ഇഷ്ടം, വാട്ടറിന് പരസ്പരം ഇഷ്ടമുണ്ട്. സോ നമുക്ക് പറയാം കൊഹിഷനുമുണ്ട് അഡ്ഹീഷനുമുണ്ട്. ആർക്കാരോട് അഡ്ഹീഷൻ? വാട്ടർ മോളിക്യൂളിന് ഗ്ലാസിനോട് അഡ്ഹീഷൻ, വാട്ടർ മോളിക്യൂൾസിന് പരസ്പരം കൊഹിഷൻ. മനസ്സിലായോ? ക്ലിയർ? ഈ ചോദ്യം എന്താ ചോദ്യം? ഒരു ഗ്ലാസ് വെസലിരിക്കുന്ന വെള്ളത്തിന് അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതെല്ലാമാണ്? അവർക്ക് പരസ്പരം വാട്ടറിനോടും പരസ്പരം ബലമുണ്ട്. വാട്ടറിന് ലിക്വിഡിന് ഗ്ലാസിനോട് അഡ്ഹിഷനുമുണ്ട്. അഡ്ഹിഷൻ ആഡ് ചെയ്ത വേറൊരാളോട്, കൊഹിഷൻ ഒരേപോലത്തെ ആളോട്. ഓക്കെ, റെഡി? റെഡിയായോ? റെഡിയായോ? സെറ്റായോ? റെഡിയായോ? റെഡി ആയെങ്കിൽ ഒന്ന് തംസപ്പ് കാണിക്കൂ. നമുക്ക് ഇനി ആനിമേഷൻസ് ഉണ്ട്. യെസ്, ഒന്ന് ഡാൻസ് ചെയ്തേ. എങ്ങനെ നമുക്കൊരു ഡാൻസ് ചെയ്യാലേ സർ? നമുക്കൊരു ഡാൻസ് ചെയ്താലോ? ഇത് കഴിഞ്ഞാൽ എല്ലാവരും എണീറ്റിരുന്നേ, നമുക്കൊരു സൂപ്പർ ഡാൻസ് കളിക്കാം. ടീച്ചർക്ക് ഒരു ഡാൻസ് കളിക്കാൻ തോന്നുന്നു. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഓക്കെ? ഓക്കെ ആണോ? ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വാട്ടറിനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട് നോക്കട്ടെ. ആരൊക്കെ എണീറ്റ് നിന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ നോക്കട്ടെ. കുറച്ച് സമയം കൂടെ ക്ലാസ്സിൽ, കുറച്ച് സമയം കൂടെ. കുറച്ച് സമയം കൂടെ മക്കളെ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ. യെസ് മിസ്സേ, നാളെ വേണമെങ്കിൽ സ്പെഷ്യൽ വെച്ചാന്നൊക്കെ ഇന്ന് മതി. യെസ്, ഓക്കെ, നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? യെസ്, 8:30 വരെ എടുക്കാം, എടുത്തോളാൻ പറയുന്നുണ്ട്. ഓക്കെ, പെർമിഷൻ തന്നതിന്. ഓക്കെ, ആ ഓക്കെ. കാലിന് വയ്യാത്തവരെന്ത് ചെയ്യാം? കാപ്പിലാരിറ്റി ഒക്കെ ഞാൻ പഠിപ്പിക്കും മക്കളെ, നിങ്ങൾ പേടിക്കല്ലേ. ഓക്കെ? യെസ് സർ വന്നല്ലേ? എല്ലാരും എണീക്കും മക്കളെ, നിങ്ങളൊന്ന് എണീറ്റേ, ഒന്ന് എണീറ്റേ. എന്നോടുള്ള ദേഷ്യത്തിലാന്ന് തോന്നുന്നു എല്ലാരും അല്ലേ? ആണോ? എല്ലാരും എഴുന്നേക്ക്. അവന്തിക, അലൻ, ആദിത്, ഗൗരി. യെസ്, എല്ലാരും എണീറ്റേ. കാലിന് വയ്യാന്ന് പറയുന്നവരെ അവിടെ ഇരുന്നാ മതി കേട്ടോ, കളിക്കണ്ട, ക്ലാസ് എടുക്കും. നിരഞ്ജൻ സർ, ഡാൻസ് വേണ്ടാത്തവരുണ്ട് കേട്ടോ, നമുക്ക് ഒരാളെ കൊണ്ടുവന്ന പാട്ട് പഠിക്കാം. ഡാൻസ് വേണ്ടാത്തവരുണ്ട് കുറച്ച് പേരൊക്കെ. ഡാൻസ് വേണ്ട എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് എണീറ്റ് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ഇതാ ചെയ്യാം നമുക്ക്. എത്ര പേരുണ്ട് സർ? ഉണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓ, ഡോക്ടർ ഡാൻസ് കളിക്കരുതെന്ന് പറഞ്ഞു, അയാളെ എനിക്കൊന്ന് കാണണം കേട്ടോ. സാർ എത്ര പേരുണ്ട് ഡാൻസ് കളിക്കണം എന്ന് പറയുന്ന ആള്? അതാ ഒരാൾ ജലദോഷമാണ്, ആളെന്ന് വിളിച്ചത് സാറ്? ഓക്കെ, Yes. Generation is not going to be able to yes, on the edge of the alarm. Edit in the lamb. Any can English step of Arnane? Okay, Missy Pania to Vaya the Rican, another Miss Van the Rican. Get up. Dance van, another dance culture to poem, and then you can dance a con and then a costuary dance van on the Caparino. Miha Sarah or a song to the Kalkin or a maximum alligator. Okay, Ranjim and Tello. Okay, Mago. Lavering garden. Nalla paattu vena edu paata anavo sir Mihas sir nalla paattu undo sir paattu idunundo yes ellarum kalikkunundo ellarum chirikkunnundu okay, got it. You can culture a note in the Nanelli. Emmanuel. Emmanuel put a dancer for an hour. Emmanuel is a better dancer. Emmanuel is better. Portilla. Emmanuel Portis is super dancer to talk. At the rest of Emmanuel and the young Ella to Nanjuka. Emmanuel dancer. Okay, Emmanuel. Corre Peri Nanai to Kalchuta. Corre Peri Nanai to Kalchatra, singing a such a song I did the number of class in play. Okay, let in the sample matra. Okay, Anna? Okay, Anna? Yes. In the Namkella Corsarakida, 2,000 Namkasharapa, the number of family. Okay, Namkella on the Chilka. Piece of pieces to Pani. Any shake your pioneer, no, any candidate was lovely. Yes, this is the super part. Okay, ready? Miss, we will go exam. Exam is okay, we exam. Please, okay. This is water surface molecules in the lab. Water surface molecules force in the textbook sir, teacher, what about the forces acting between the molecules on the water surface? In the page, textbook revision is a question answer right. So, in the page, water surface molecules force in a particular there is only cohesive force between other molecules on the surface. That is, well, glass in glass white മനസ്സിലായോ? നോക്ക്, വാട്ടറിന്റെ സർഫസിലുള്ള മോളിക്യൂളിനെ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. ആരാ വലിക്കുന്നേ? വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസ് വാട്ടറിനെ പിടിച്ച് വലിക്കുന്നതിന് നമുക്ക് പറയാം കൊഹിഷൻ അല്ലെങ്കിൽ കൊഹസീവ് ഫോഴ്സ്. വാട്ടർ സർഫസിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഇഷ്ടപ്പെടുന്നതിന് നമുക്ക് പറയാം ഇത് കൊഹിഷൻ ആണ്, കൊഹസീവ് ഫോഴ്സ് ആണ്. അവിടെ ഈ ചോദ്യത്തിന്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതി വെച്ചേ മക്കളെ. 21-ാമത്തെ പേജിൽ ഈ ആൻസർ ഒന്ന് എഴുതി വെച്ചേ വേഗം. 10-15 മിനിറ്റ് നമുക്ക് വേഗം നിർത്താം. ഇതൊന്ന് വേഗം എഴുതി വെച്ചാ എല്ലാ ഫിസിക്സ് ക്ലാസ്സിലും ഡാൻസ് വെക്കാം നമുക്ക്, പോരെ? ഓക്കെ, എല്ലാ ഫിസിക്സ് ക്ലാസ്സിലും നമുക്ക് സൂപ്പർ ഡാൻസ് കളിക്കാം. സർപ്രൈസ് സർപ്രൈസ് പാട്ടൊക്കെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ അല്ലേ? ഇമ്മാനുവൽ ഉണ്ടല്ലോ അല്ലേ? അല്ലേ? അതെ, അടുത്ത പ്രാവശ്യം നമുക്ക് അതെ 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 എന്നോട് എന്തൊരു സ്നേഹം അല്ലേ? നമുക്ക് ഫുൾ ഡാൻസ് മാത്രം മതി. എന്നായിരിക്കും ഫിസിക്സ് എക്സാമിൽ ഹോളിൽ കയറി നമുക്കൊരു ഡാൻസ് കളിച്ചായിരുന്നു. ആണോ? ആ മിഹാസ് സാർ നോട്ടിൽ എഴുതി പോയാൽ കുഴപ്പമൊന്നുമില്ല മക്കളെ. നോട്ടിൽ ഇതൊക്കെ എഴുതാണ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് എഴുതിക്കേ. ആ സൂപ്പർ ആയിരുന്നു. അതെ 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 എന്റെ ഡാൻസ് ഞാൻ നിങ്ങൾ കളിക്കാത്തോണ്ട് അത്ര എനർജി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എനിക്ക് എനർജി തന്ന അടുത്ത പ്രാവശ്യം ഞാൻ സൂപ്പർ ആയിട്ട് ഡാൻസ് കളിക്കും. ഓക്കെ, വാട്ടർ സർഫസിലെ മോളിക്യൂളിനെ വാട്ടർ മോളിക്യൂൾ ആകർഷിക്കുന്നു. അപ്പൊ വാട്ടറിന് വാട്ടറിനോടുള്ള ഇഷ്ടമാണ് സർഫസിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത്രയും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വേഗം നമുക്ക് പോവാം. വെസലിന്റെ ഇത് അടുത്ത ചോദ്യമാണ് കേട്ടോ ടെക്സ്റ്റിലെ. ഓക്കെ, 21-ൽ തന്നെ അല്ലേ ടീച്ചറെ? യെസ്, പേജ് 21-ലെ തന്നെ ഒരു ചോദ്യമാണ്. എന്താണ്? വെസല് അല്ലെ, ഈ ഗ്ലാസ് ട്യൂബ് എടുത്തിരുന്നു. ആ ട്യൂബുമായിട്ട് എന്തുകൊണ്ടാണ് വാട്ടർ സർഫസിന് ഇഷ്ടം വരുന്നത്? എന്ത് ഇഷ്ടമാണത്? അഡ്ഹസീവ് ഫോഴ്സ് അല്ലെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉയർന്നു പൊങ്ങിയത്? നോക്ക്, എന്താ ഉദ്ദേശിച്ചത്? കുറച്ച് പൊങ്ങിയിരിക്കുന്നത് സൈഡ് അല്ലെ? വാട്ടർ സർഫസ് കുറച്ച് പൊങ്ങിയാണ് എവിടെ ഇരിക്കുന്നത്? ഈ വെസലിന്റെ ഭാഗത്ത് അല്ലെ? ഈ വെസലിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് അല്പം ഉയർന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് വെസലിനോട് ചേർന്നിരിക്കുന്ന ഈ ഭാഗത്ത് ഉയർന്ന് കാണുന്നത് എന്തുകൊണ്ടാ? ആ വാട്ടർ മോളിക്യൂളിന് അഡ്ഹീഷൻ ഉണ്ട്. ഗ്ലാസ് വന്നപ്പോഴേ ഗ്ലാസിനോടാണ് ഇഷ്ടം. വെള്ളത്തിനോട് ഇഷ്ടം, വെള്ളത്തിന് ഗ്ലാസിനോട് ഇഷ്ടം. മനസ്സിലായോ? ക്ലിയർ? യെസ്. ഒരു 10-15 മിനിറ്റ് വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന എനിക്ക് വിഷമവും. നിങ്ങൾ കുറച്ച് സമയം എൻ്റെ കൂടെ ഇരിക്കൂ, ഞാനത് സെറ്റാക്കി കൈ തരാം. ഇനി അടുത്ത ദിവസം നമുക്ക് ഈ ചാപ്റ്ററിന് വേണ്ടി സമയം കളയേണ്ടല്ലോ. നമുക്ക് പുതിയ ചാപ്റ്റർ ഫ്രഷ് ആയിട്ട് തുടങ്ങിക്കൂടെ? ഇത്രേ ചോദിച്ചുള്ളൂ. ഗ്ലാസിന്റെ അറ്റത്ത് എന്തുകൊണ്ടാണ് വെള്ളം ഉയർന്നിരുന്നത്? കുറച്ച് സ്ലൈറ്റ്ലി വെള്ളത്തിന് ഗ്ലാസിനോട് അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ട്. അവിടെ ആ അഡ്ഹീഷൻ കൊഹസീവ് ഫോഴ്സിനേക്കാളും കുറച്ച് കൂടി. അപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് പകരം കുറച്ച് അങ്ങോട്ടേക്ക് ചേർന്ന് നിന്നു. അത്രേ ചോദിച്ചുള്ളൂ. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ റിസൾട്ടന്റ് ആയിട്ട് നോക്ക്, വാട്ടർ സർഫസില് ഉള്ള മോളിക്യൂളിനെ എല്ലാരും താഴേക്ക് ആകർഷിക്കുക. അപ്പൊ ഇവിടെയുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഈ മോളിക്യൂളിനെ, ഇവിടുത്തെ മോളിക്യൂളും ഒക്കെ ഇങ്ങനെ ആകർഷിക്കുമ്പോ ഈ ബലം താഴേക്കാണോ മേലേക്കാണോ പോവുക? ഇവിടെയുള്ള മോളിക്യൂളിനെ എല്ലാ മോളിക്യൂളും ചുറ്റും നിന്ന് വലിച്ചോണ്ടിരിക്കുകയാണ്. സോ അവിടെ ഉണ്ടാകുന്ന പരിണത ബലം എന്താണ്? ഇതിന്റെ മലയാളം റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ പരിണത ബലം. ആകെ അനുഭവപ്പെടുന്ന ബലം താഴേക്കായിരിക്കും. എന്താ ചോദ്യം? അവിടെ ഉണ്ടാകുന്ന പരിണത ബലം എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. കാരണം താഴേന്നാണല്ലോ മോളിക്യൂൾ വലിക്കുന്നത്. സോ താഴേക്കായിരിക്കും ബലം അനുഭവപ്പെടുക. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ മക്കളെ. പ്രീവിയസ് സ്ലൈഡ് കാണിക്കാം. ഇതാ പ്രീവിയസ് സ്ലൈഡ്. വേഗം ഒന്ന് എഴുതണേ മക്കളെ. ഇത് പ്രീവിയസ് സ്ലൈഡ് വേഗം എഴുതണേ. ഇത് പരീക്ഷയ്ക്ക് ഈ തരത്തിലുള്ള ചിത്രം തന്ന ചോദ്യം ചോദിക്കും. റിവിഷന്റെ സമയത്ത് ഈ ചോദ്യം ഞാൻ പക്കയായിട്ട് ഒന്നും കൂടെ സൂപ്പറായിട്ട് പറഞ്ഞുതരും. അപ്പം നിങ്ങൾ എല്ലാവരും ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയരുത്. ബിക്കോസ് ഇത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പരിണത ഫലം താഴേക്കല്ലേ മോളിക്യൂളിനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്, മോളിക്യൂൾസ്. സോ താഴേക്ക് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബലത്തിന്റെ ഡയറക്ഷൻ, ദിശ എങ്ങോട്ട്? താഴേക്ക്. ദിശ താഴേക്ക്. അത്രയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ സർഫസിലും ഈ ജീവികളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? surface ikuda jeevigal ingane vellathinte surface ikuda nadakkanam nammal kanditundalle undallo unda yes adu endu karanayirikkum ഇവിടെ സർഫസിലുള്ള ആൾക്കാരെ എല്ലാം താഴേക്ക് വലിച്ചു പിടിക്കുമ്പോൾ സർഫസ് ഇങ്ങനെ വലിഞ്ഞു മുറിയിരിക്കുന്ന ഒരു പാട പോലെ ഉണ്ടാവും. അപ്പോൾ ജീവികൾക്ക് ഇങ്ങനെ എന്തിയാ കുഞ്ഞി കുഞ്ഞി പ്രാണികൾക്കൊക്കെ വെള്ളത്തിന്റെ സർഫസിൽ കൂടെ നടക്കാൻ പറ്റും. മനസ്സിലായല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമാണ് ഇത്. ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ വെള്ളത്തിന്റെ സർഫസ് നിൽക്കാനുള്ള കാരണം എന്താണ്? എന്താണ് കാരണം? യെസ്. ഇവിടെ അതിന്റെ റീസൺ ആണ് surface tension. എന്താ surface tension എന്ന് പറഞ്ഞാൽ മുകളിലുള്ള വാട്ടർ സർഫസിലെ മോളിക്യൂളിനെല്ലാം താഴെയുള്ള മോളിക്യൂൾസ് വലിച്ചു മുറുക്കി വെച്ചിരിക്കുക. സോ അതിങ്ങനെ ഒരു പാട പോലെ നിൽക്കും. സോ റിസൾട്ടന്റ് ഫോഴ്സ് സീറോ അല്ല, താഴേക്കൊരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, താഴേക്കൊരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിന് എന്ത് സംഭവിക്കും? നോക്ക്, താഴേക്കുള്ള ഫോഴ്സ് കാരണം, താഴേക്കുള്ള ബലം കാരണം ലിക്വിഡ് സർഫസ് ഒരു പാട പോലെ നിൽക്കുന്നു. ഓക്കെ, എന്താ ചോദ്യം? ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ വെള്ളത്തിന്റെ ഉപരിതലം നിൽക്കാൻ കാരണം എന്താണ്? സർഫസ് ടെൻഷൻ ആണ്. റിസൾട്ടന്റ് ഫോഴ്സ് താഴേക്കുണ്ട്, താഴേക്കുള്ള ഫോഴ്സ് കാരണം ഇത് വലിഞ്ഞു മുറുകി നിൽക്കുന്നു. ബോയൻസി അല്ല മക്കളെ, ബോയൻസിയിൽ പറയുന്നത് ഉയർന്നു നിൽക്കുന്നു, നിൽക്കാനുള്ള ജീവി പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മളെന്താ പറഞ്ഞ ഒരു വസ്തു പൊങ്ങിക്കിടക്കാനുള്ള റീസണുമായി ബന്ധപ്പെട്ട് നമ്മൾ ബോയൻസി പറഞ്ഞു. വാട്ടർ തള്ളിയൊക്കെ നിർത്തുന്നുണ്ട്, പക്ഷേ വാട്ടർ തള്ളി നിർത്തിയതിനെ കൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കാൻ പറ്റുമോ? ഇല്ല. സോ വാട്ടർ സർഫസിലുള്ള ഓരോ മോളിക്യൂളിലെയും ഉള്ളിലുള്ള മോളിക്യൂൾസ് വലിച്ചു മുറുകി നിർത്തിയിരിക്കാൻ പാട പോലെ ആക്ട് ചെയ്യും. ഇതൊന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കും, എഴുതി കഴിയാത്തവർ. എന്നിട്ട് ഇതൊന്ന് സ്പേസ് വിട്ടിട്ട് എഴുതിട്ട് വരണേ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിട്ട് വരണേ. ഓക്കെ അല്ലേ? യെസ്, റെഡി? യെസ്, ഓക്കെ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത് അഡ്ഹീഷൻ ആണോ? ആരോടെങ്കിലും ചോദിക്കാം ടീച്ചറെ. സർഫസ് ടെൻഷൻ, ഇതിന്റെ ഉത്തരം അറിയാവുന്ന ഒരു ഹാൻഡ് റൈസിൽ അവരോട് ചോദിക്കാം. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അഡ്ഹീഷൻ ആണോ കോഹീഷൻ ആണോ? റിസ്വാനെ, സർഫസ് ടെൻഷൻ അഡ്ഹീഷൻ ആണോ കോഹീഷൻ കാരണമാണോ സംഭവിക്കുന്നത്? വാട്ടർ മോളിക്യൂളിൽ വാട്ടർ മോളിക്യൂളിനോട് തന്നെ വലിച്ചു മുറുകി വെക്കാനുള്ള അവസ്ഥ അഡ്ഹീഷൻ ആണോ കോഹീഷൻ ആണോ? കോഹീഷൻ. സൂപ്പർ. എന്തുകൊണ്ടാ? വെള്ളത്തിൽ സർഫസിൽ ഇരിക്കുന്ന വെള്ളത്തിന്റെ മോളിക്യൂളിനെ വെള്ളം തന്നെ താഴേക്ക് വലിക്കുക. സോ വെള്ളത്തിനോടുള്ള ഇഷ്ടം, ദാറ്റ് ഈസ് കോഹീഷൻ. അപ്പൊ എഴുതി വെക്കണം, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമാണ്, ഏത് ഫോഴ്സ് ആണ് സർഫസ് ടെൻഷന് കാരണം? കോഹീഷൻ ആണ്. കൊഹസീവ് ഫോഴ്സ് ആണ്. വെള്ളത്തെ തന്നെ വലിച്ചു മുറുക്കി വെക്കുന്നു, അതുകൊണ്ട് വെള്ളത്തോട് തന്നെ ഇഷ്ടം. സോ സർഫസ് ടെൻഷന് കാരണം കൊഹീഷൻ ആണ്. ഓക്കെ അല്ലേ? കൊഹീഷൻ ആണ്, അത്രേ ഉള്ളൂ. സർ, നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് അടുത്ത ആനിമേഷൻ കാണാം. ഓക്കെ, ഇനി കുറച്ച് ആനിമേഷൻ ഞാൻ കാണിക്കും. ഇവിടെ നമുക്ക് അഡ്ഹീഷനും കൊഹീഷനും പഠിക്കാനുള്ള ഒരു സൂപ്പർ ആനിമേഷൻ ആണ് വരാൻ പോകുന്നതെന്ന് നടുക്ക് നിർത്താമോ? അത് നിങ്ങൾ പറയണം, ഇവിടെ എന്താന്ന് മനസ്സിലാക്കണം. അഡ്ഹീഷന് കൊഹീഷന് പഠിക്കാനുള്ള ഒരു സൂപ്പർ ആനിമേഷൻ ആണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളോടുള്ള ഇഷ്ടം, ഒരേപോലത്തെ ആളുകളോടുള്ള ഇഷ്ടം കൊഹീഷൻ ആണ്. അയാൾക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടം അത് അഡ്ഹീഷൻ ആണ് അല്ലേ? സോ കൊഹീഷനും അഡ്ഹീഷനും യെസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആനിമേഷൻ ആണ്. വേഗം പറഞ്ഞുതരാം. ഓക്കെ, യെസ്. ഇവിടെ നോക്കൂ, വാട്ടർ മോളിക്യൂൾ H2O ഉണ്ട്. H2നോട് ഇഷ്ടം, പക്ഷെ ഒരു കമ്പ് ഈർക്കിലി വന്ന് കുത്തിയപ്പോൾ ഈർക്കിലിനോട് ഇഷ്ടം. എന്നാൽ ഇതൊട്ട് വിട്ടിട്ടില്ല കേട്ടോ, ഈ പിടി വിടൂല്ല, അവിടെ ഇഷ്ടമുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. വാട്ടറിൽ കുത്തിയ ഈർക്കിലിയോട് വാട്ടറിന് സ്നേഹം അഡ്ഹീഷൻ. ഇവർക്ക് തമ്മിൽ പരസ്പരം സ്നേഹം എന്താണ്? കൊഹീഷൻ. സോ ഇത് കൊഹീഷൻ ആണ്. H2Oനോട് ഇഷ്ടം. H2O വാട്ടറിന് കുത്തിയ കമ്പിനോടൊരു സ്നേഹം അഡ്ഹീഷൻ. സോ ഇത് അഡ്ഹീഷൻ ആണ്. അതേസമയം അവിടെ കൊഹീഷനും നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? ക്ലിയർ? കൊഹീഷനും അഡ്ഹീഷനും. യെസ്, അടുത്ത ആനിമേഷൻ നമുക്ക് കാണാം. ഇവിടെ നമ്മള് സർഫസ് ടെൻഷനെ കുറിച്ച് പഠിച്ചു. അപ്പൊ സർഫസ് ടെൻഷൻ, സാർ ഒരു മിനിറ്റ്, പ്രീവിയസ് സ്ലൈഡ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് പ്രീവിയസ് സ്ലൈഡ്, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. റിവിഷന്റെ സമയത്ത് വീണ്ടും നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന്. യെസ്, ഓക്കെ സാർ, നമുക്ക് അടുത്ത ആനിമേഷൻ കൂടെ കാണാം. യെസ്, അപ്പം ബ്ലേഡ് വെള്ളത്തിൽ ഇടുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ ഒരു പോയിന്റ് നമുക്ക് പറയാനുണ്ട്. ജസ്റ്റ് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് കണ്ടാൽ മതി ഇവിടെ എന്താ പ്രത്യേകത. ഓക്കെ ഓക്കെ സാർ, 8:15 നമ്മുടെ ക്ലാസ് നിർത്തും കേട്ടോ. വേഗം ഒന്ന് 15 മിനിറ്റ് ഒന്ന് ഇരുന്നാൽ നമുക്ക് സൂപ്പറായിട്ട് ഒന്ന് പറയാം. ഓക്കെ സാർ, യെസ്, ഇവിടെ നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് വെള്ളം വെക്കുകയാണ്. ഈ വെള്ളത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ബ്ലേഡ് നമ്മൾ ഇടുന്നുണ്ട്. ബ്ലേഡ് ഇടുമ്പോൾ എന്താ സംഭവിക്കുക? ബ്ലേഡ് ഇങ്ങനെ വെള്ളം പാട പോലെ വെള്ളത്തിന്റെ സർഫസിലെ മോളിക്കൂൾ അതിനെ താഴേക്ക് വലിക്കുകയാണ്. ഒരു പാട പോലെ ആക്ട് ചെയ്തിട്ട് ബ്ലേഡ് നീങ്ങുന്നില്ല. ഇനി എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇനി ഞാനൊരു ട്വിസ്റ്റ് നടത്താൻ പോവാ. ട്വിസ്റ്റ് ഉണ്ട് മക്കളെ. പരീക്ഷയുടെ ഒരു ചോദ്യം മനസ്സിൽ ആലോചിച്ചാൽ മതി, ഇപ്പൊ എഴുതണ്ട. എക്സാം ഉണ്ട് കേട്ടോ, എക്സാം ഉണ്ട്. യെസ്, ഈ ബ്ലേഡ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ചിന്തിക്കുന്നത്? ഒരു ആനിമേഷൻ കാണിക്കും. ഈ ആനിമേഷൻ ഒന്ന് സ്നേഹത്തോടെ കണ്ടൂടെ? ഒരു അഡ്ഹസീവ് ഫോഴ്സ് ഒക്കെ ഇങ്ങോട്ട് കാണിക്കും. യെസ്, ഇതെന്താ സംഭവിക്കുന്നത്? ഈ ബ്ലേഡിന്റെ അകത്തേക്ക് എന്ത് കൊണ്ടുപോകണം മിഹാസ് സാർ? ഇവിടെ എന്ത് സംഭവിക്കും? യെസ്, ഒരു സോപ്പ് നമ്മൾ കാണിക്കുകയാണ്. സോപ്പ് കൊണ്ട് ഈ വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ ബ്ലേഡ് നീങ്ങി തുടങ്ങി. കാരണം അവിടെ സർഫസ് ടെൻഷൻ ഉണ്ടായിരുന്നു. സർഫസിലെ മോളിക്യൂൾസ് വലിഞ്ഞു മുറുകി ഇരുന്നപ്പോൾ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി സോപ്പ് വന്നു. അപ്പൊ സോപ്പ് വന്ന ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ജസ്റ്റ് സോപ്പ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബ്ലേഡ് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ആ ബ്ലേഡിന് എന്ത് മാറ്റം സംഭവിക്കും? ബ്ലേഡ് മൂവ് ടുവേർഡ്സ് ദ എന്താണ് സോപ്പ് അല്ലെ, അല്ലെങ്കിൽ ബ്ലേഡ് വിൽ സ്റ്റാർട്ട്സ് മൂവിങ്. എന്തുകൊണ്ടാ? മൂവ് ചെയ്ത് തുടങ്ങുന്നു. സർഫസ് ടെൻഷൻ കുറയുന്നുണ്ട്. അന്ന് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ആനിമേഷൻ ആയിട്ട് പറഞ്ഞാണ്. ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ സോപ്പ് സർഫസ് ടെൻഷൻ കുറയ്ക്കുന്ന ആളാണ്. ഓക്കെ സാർ, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ആനിമേഷൻ കൂടെ കാണാം. അടുത്ത ആനിമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ ക്യാപ്പിലാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആനിമേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? യെസ്, മണ്ണെണ്ണ വിളക്കി കൂടെ. മണ്ണെണ്ണ വിളക്ക് കത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തിരിയിലൂടെ മണ്ണെണ്ണ കയറി പോയിട്ട് കത്തുന്നുണ്ടല്ലേ? അതേപോലെ കുറച്ച് ആനിമേഷൻസ് നമുക്ക് കാണാം. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്പിലാരിറ്റി ആയി. ഓക്കെ, യെസ്, ഇവിടെ നമ്മൾ എന്താ കൊണ്ടുവരാൻ പോകുന്നത്? സ്പീഡിൽ ഒരു ആനിമേഷൻ കാണാം. ഓക്കെ, യെസ്, ഇവിടെ എന്താണ്? ഒരു മഷി വെച്ചിട്ടുണ്ട്. മഷിയിലോട്ട് ചോക്ക് നമ്മൾ ഇറക്കി വെക്കാണ്. ചോക്ക് ഇറക്കുമ്പോൾ എന്താ സംഭവിക്കുക? ചോക്കിലൂടെ മഷി കയറുന്നുണ്ട്. ഇതെന്താണ്? ചോക്കിലേക്ക് മഷി കയറുന്നത് ക്യാപ്പിലറി റൈസ് ആണ്. ഓക്കെ, ഇവിടെ എന്താ? മണ്ണെണ്ണ വിളക്കിലൂടെ അല്ലെ, തിരിയിലൂടെ മണ്ണെണ്ണ കയറിയിട്ട് മണ്ണെണ്ണ കത്തുന്നുണ്ട്. ഇതെന്താണ്? എന്താണ്? യെസ്, ക്യാപ്പിലറി റൈസ് ആണ്. ഇനി എന്തെങ്കിലും ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ ഇവിടെ കോട്ടൺ വെച്ചിട്ടുണ്ട്. കോട്ടൺ എന്ത് ചെയ്യാണ്? നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് കോട്ടണിലേക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെ? മുകളിലേക്കൊക്കെ വെള്ളം റൈസ് ചെയ്ത് വരുന്നുണ്ട് ആണല്ലോ. സോ ചോക്കിലേക്ക് മഷി കയറുന്നത്, ഇവിടെ മണ്ണെണ്ണ വിളക്കിൽ തിരി കത്തുന്നത്, പിന്നെയോ അല്ലെ കോട്ടൺ വെറ്റ് ആവുന്നത് ഒക്കെ ക്യാപ്പിലാരിറ്റിയുടെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു കുഞ്ഞു ട്യൂബിലൂടെ എന്തെങ്കിലും ഒരു ലിക്വിഡ് കയറുന്നതോ അല്ലെ കയറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. സാർ എന്ത് ചെയ്യണം? നമുക്ക് എക്സാം നടത്തണോ അതോ? ഓക്കെ, ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ്. ഒരു കുഞ്ഞു ട്യൂബിലൂടെ കയറി പോവുകയാണ്. യെസ്, എക്സാം ടൈമാണെന്ന് എനിക്കറിയാം മക്കളെ. ഞാൻ ഇന്ന് ഓൾറെഡി മുൻകൂറായിട്ട് പറഞ്ഞിരുന്നു. കുറച്ചധികം സമയം എടുക്കുന്നു. ഇന്നത്തോടെ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. നിങ്ങൾ എന്നോട് ഇത്രയും സപ്പോർട്ട് ചെയ്യില്ല? ഇത്രയും ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ആർക്കും ഓക്കെ അല്ലേ? ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തീർക്കാമെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്യൂബിലൂടെ, അതിപ്പോ മണ്ണെണ്ണ വിളക്കിന്റെ തിരിയാവാം, എന്തോ ആയിക്കോട്ടെ, ആ ട്യൂബിലൂടെ ലിക്വിഡ് കയറുന്നതിനെയോ അല്ലെങ്കിൽ എന്താണ് അല്ലെ ലിക്വിഡ് കയറുന്നതിനെയോ അല്ലെങ്കിൽ ഇറങ്ങുന്നതിനെയോ ഒക്കെയാണ് നമ്മള് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ ട്യൂബ് അല്ലെ, ഒരു കുഞ്ഞു ട്യൂബിലൂടെ റൈസ് ചെയ്യുന്നതോ ഇറങ്ങി പോകുന്നതിനോ ഒക്കെയാണ് നമ്മുടെ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Capillary rise and depression കാണാൻ മിഹാർ സാർ നമുക്ക് എന്തിയാ വേഗം ഒന്ന് അടുത്ത ആനിമേഷൻ കാണാം. കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ട്യൂബിലൂടെ ലിക്വിഡ് കേറി പോകുന്നതിനെ നമ്മൾ റൈസ് എന്ന് പറയും. കുഞ്ഞു ട്യൂബിലൂടെ ഇറങ്ങി വരുന്നതിനെ നമ്മൾ എന്ത് പറയും? ഡിപ്രഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ മെർക്കുറി വാട്ടർ വെച്ചിട്ടുള്ള ഒരു ആനിമേഷൻ ആണ് കാണുന്നത്. നമുക്ക് വേഗം അതൊന്ന് കാണാം. നോക്ക്, ഇവിടെ എന്തുണ്ട്? രണ്ട് ട്യൂബ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു സർഫസിൽ വാട്ടർ എടുക്കാം, ഒരു സർഫസിൽ യെസ് ഇവിടെ നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട്. വാട്ടറിന്റെ സർഫസ് നിൽക്കുന്ന പോലെയാണോ മെർക്കുറിന്റെ സർഫസ് നിൽക്കുന്നത്? അല്ലല്ലോ. ആണോ? അല്ല. വാട്ടറിന്റെ സർഫസ് ഇങ്ങനെ കുഴിഞ്ഞാ നിൽക്കുന്നേ, കാരണം വാട്ടറിന് വാട്ടർ മോളിക്യൂളിനോട് ഇഷ്ടമുണ്ട്, എന്നാൽ അതേപോലെ ട്യൂബിനോടും ഇഷ്ടമുണ്ട്. എന്നാൽ മെർക്കുറിയുടെ പ്രത്യേകത മെർക്കുറിയോടുള്ള ഇഷ്ടം കൂടുതലാണ്. സോ മെർക്കുറിയോടുള്ള ഇഷ്ടം കൂടുതലും ഗ്ലാസിനോടുള്ള ഇഷ്ടം കുറവുമാണ്. വാട്ടറിന് ഗ്ലാസിനോടും ഇഷ്ടമുണ്ട്, അതേപോലെ വാട്ടറിനോടും ഇഷ്ടമുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് അടുത്തും കൂടെ കാണാം സർ. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. മെർക്കുറിയിലേക്ക് നമ്മളൊരു ട്യൂബിനെ ഇറക്കി വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? കണ്ടോ, ട്യൂബിലൂടെ ഇറങ്ങിപ്പോ അല്ലെ? ട്യൂബിന്റെ ലെവല് സാധാരണയുള്ള ലെവലിനേക്കാളും താഴെയാണ് ട്യൂബിലുള്ള മെർക്കുറിയുടെ ലെവൽ. ഇവിടെയോ സാധാരണയുള്ള വാട്ടറിന്റെ ലെവലിനേക്കാളും കൂടുതലാണ് ട്യൂബിലെ വാട്ടറിന്റെ അളവ്. ഇതിന്റെ അർത്ഥം ഇവിടെ റൈസ് ആണ് സംഭവിച്ചത്. റൈസ് എന്ന് പറഞ്ഞാൽ കാപ്പിലറി റൈസ് സംഭവിച്ചു. കാരണം ഇവിടെ വാട്ടറിനോടുള്ള കൊഹിഷനേക്കാളും കൂടുതലാണ് അഡ്ഹീഷൻ. ഇവിടെ മെർക്കുറിയോടുള്ള കൊഹിഷൻ ആണ് കൂടുതൽ, അഡ്ഹീഷൻ ഇല്ല, ട്യൂബിനോടുള്ള ഇഷ്ടമില്ല. സോ ഇവിടെ കൊഹിഷൻ കൂടുതലാണ്, ഇവിടെ അഡ്ഹീഷൻ ആണ് കൂടുതൽ. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? യെസ്, മെർക്കുറി സെൽഫിഷ് ആണെന്ന് പറയുന്നുണ്ട് സർ. കൃഷ്ണമ്മ എന്താ ചെയ്യേണ്ടത്? അടുത്ത് കാണിക്കണം. ഓക്കെ, യെസ്, ഓക്കെ, നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അടുത്തൊരു ടോപ്പിക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്താണ് കാപ്പിലറി റൈസുമായിട്ട് ബന്ധപ്പെട്ട് ഡയമീറ്ററിന്റെ ബന്ധം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എവിടെ? റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ വിസ്കോസിറ്റി. ഓക്കെ, യെസ് ഓർ നോ? ഓക്കെ, അനിമേഷൻ കാണിക്കണോ? വിസ്കോസിറ്റി വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിലോട്ട് പോവാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, നമുക്കിനി വിസ്കോസിറ്റിയും കൂടിയാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പെട്ടെന്ന് നമുക്ക് എക്സാമിലോട്ട് പോവാം. ഓക്കെ, എല്ലാവരും പാരന്റ്സിനെ വിളിച്ചിട്ട് വരിക, നമുക്ക് എക്സാം എഴുതാം. ഓക്കെ, വേണ്ട, വിസ്കോസിറ്റി നമുക്ക് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും പാരന്റ്സിനെ വിളിച്ചിട്ട് ഓടി വന്നേ, നമുക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതാം. പെട്ടെന്ന് നമ്മൾ എക്സാം ഒരു 10 മിനിറ്റ് സമയം വേഗം എഴുതാം കേട്ടോ. ഓക്കെ, എക്സാം ടൈമാണ്, എല്ലാവരും നന്നായിട്ട് എഴുതാം. ഇല്ല, ഞാൻ ഈ എക്സാം കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. പാരന്റ്സ് എല്ലാവരും കൂട്ടി വന്ന പാരന്റ്സിനെ എല്ലാവരുടെ പാരന്റ്സ് അടുത്ത് വേണം കേട്ടോ. ഓക്കെ, എല്ലാവരും പാരന്റ്സിനെ കൂട്ടിയിട്ട് വരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിസ്കോസിറ്റിയും ഓക്കെ കാപ്പിലറിറ്റിയുടെ ബാക്കി കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് പുതിയ ചാപ്റ്റർ തുടങ്ങാം. പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, യെസ് ടീച്ചർ, ഐ വാണ്ട് യുവർ ബ്ലെസ്സിംഗ്സ്. ഓക്കെ, എന്റെ ബ്ലെസ്സിംഗ്സ് എപ്പോഴും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാം എഴുതാം വേഗം. പാരന്റ്സ് വന്നാൽ എല്ലാവരുടെയും യെസ്, കിരൺ സാർ ഇവിടെ വാശി പിടിച്ചിരിക്കുകയാണ്. എല്ലാവരുടെ പാരന്റ്സ് വന്നാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. വേഗം പാരന്റ്സിനെ കൂട്ടിക്കൊണ്ട് വന്നേ. നാളെ ക്ലാസ് ഉണ്ടാവില്ലേ? നാളെ നോർമൽ ക്ലാസ് ഉണ്ടാവും, ഫിസിക്സ് അല്ല, വേറെ സബ്ജക്ട് ഉണ്ടാവും. ഓക്കെ, ടീച്ചർ ഇവിടെ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. എക്സാം ഷെഡ്യൂൾ ചെയ്തില്ലേ സർ? ഓക്കെ അല്ലേ? വിസ്കോസിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വിസ്കോസിറ്റി കൂടി നമ്മുടെ ചാപ്റ്റർ തീരും. ഒരു കുഞ്ഞു ടോപ്പിക് ആയിരുന്നു. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തിട്ട് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ടൈം ടേബിൾ ഇല്ല, നാളെ ഉണ്ടല്ലോ. ടൈം ടേബിളിൽ വരും. ക്ലാസ് ടീച്ചറോട് ഒന്നും കൂടെ ചോദിക്കാം കേട്ടോ. ക്ലാസ് ടീച്ചർ പറയും. ഓക്കെ, യെസ്, ഒന്ന് പെട്ടെന്ന് എക്സാം നടത്താം സർ. എല്ലാവരുടെയും പാരന്റ്സ് പെട്ടെന്ന് പാരന്റ്സിനെ കൂട്ടിക്കൊണ്ട് വരൂ. എക്സാം വന്നില്ല. ഓക്കെ, എക്സാം ആക്റ്റീവ് ആയിട്ടുണ്ട് മക്കളെ. എല്ലാവരും വേഗം പോയിട്ട് എന്ത് ചെയ്യാം? എക്സാം എഴുതിയിട്ട് വേഗം തിരിച്ചു വരാം. നമുക്ക് ആൻസർ ഒന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. എക്സാം ആക്റ്റീവ് ആണ്, എല്ലാവരും എഴുതാട്ടോ, വേഗം വേഗം എഴുതാം, എന്നിട്ട് വേഗം മാർക്ക് പറയോ. എക്സാമിന്റെ ലിങ്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ തുറന്ന സ്ക്രീൻ ഒന്ന് മിനിമൈസ് ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് എക്സാം ഷെഡ്യൂൾ ചെയ്തത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം 2 days എക്സാം എന്ന് പറഞ്ഞിട്ട് കാണാം കേട്ടോ. 2 days എക്സാമിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇപ്പോഴുള്ള സ്ക്രീൻ മക്കളെ ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കുക, എപ്പോഴും എഴുതുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെ 2 days എക്സാം എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ ചെയ്തത് കാണാം. വേഗം എക്സാം എഴുതാട്ടോ, ആരും എക്സാം എഴുതാതെ പോകരുത്. യെസ്, ഓക്കെ ആണോ? എക്സാം എഴുതി ഒന്ന് മാർക്സ് കമന്റ് ചെയ്തേ മക്കളെ. എക്സാമിന്റെ മാർക്സ് ഒന്ന് കമന്റ് ചെയ്തേ. ഫുൾ മാർക്ക്. കുറച്ച് പേർക്ക് 8 മാർക്കാണ്. ബിക്കോസ് യെസ്, നമ്മൾ പഠിപ്പിക്കാത്ത പോർഷൻ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫുൾ മാർക്ക് ഉണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് മാർക്ക് കമന്റ് ചെയ്തേ മക്കളെ. കൺഗ്രാറ്റ്സ്, ഫുൾ മാർക്ക് എല്ലാവർക്കും. പിന്നെ 1 മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കേണ്ട, നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്ന അതാണ്. നമുക്ക് വിസ്കോസിറ്റിയിലെ ടോപ്പിക്കാണ്, അപ്പം നമ്മൾ എടുക്കാത്ത ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വിശദമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, ബിക്കോസ് ഓഫ് യുവർ ഹാർഡ് വർക്ക്. ഓക്കെ, ആരാണത്? അവന്തിക. അവന്തിക, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ വേഗം ഒന്ന് ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. Which among the following is mobile liquid എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന, സ്പീഡിൽ ഒഴുകുന്ന ലിക്വിഡ് ഏതാണെന്നാണ് അർത്ഥം. സ്പീഡിൽ ഒഴുകുന്ന ആളാരാ? സർ കമന്റ് പറയുന്നുണ്ടല്ലോ, കെറോസിൻ ആണ് കേട്ടോ. 2ാമത്തെ ചോദ്യം ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും പറയുന്നതായിരിക്കും, ബിക്കോസ് ഇത് നമ്മൾ പഠിപ്പിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഡെൻസിറ്റി ഓഫ് ഹണി ഈസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. ഹണിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും കൂടുതലാണ്. പേടിക്കണ്ട, തെറ്റിപ്പോയാലൊന്നും വിഷമിക്കണ്ട കേട്ടോ. പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ടു ഓപ്പോസ് ദ റിലേറ്റീവ് മോഷൻ. പരസ്പരമുള്ള അല്ലെ, ഒരു ഒഴുക്കിനെ തടയുന്നത് എന്താണ്? വിസ്കോസിറ്റിയാണ്. ഒരു വെള്ളത്തിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ആളുടെ പേരാണ് വിസ്കോസിറ്റി. നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ പറയും കേട്ടോ. പിന്നെ മെർക്കുറിക്ക് മെർക്കുറിയോടുള്ള ഇഷ്ടം കൊഹീഷൻ ആണ്, പഠിപ്പിച്ചതാണ്. പിന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 kg/m³ ആണ്, പഠിപ്പിച്ചല്ലേ? യെസ്, ഓക്കെ സാർ. അപ്പൊ നമുക്ക് ഒരാൾ വിളിച്ച് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാനുള്ള വേഗം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് അവരെ വിളിച്ച് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? വേവ് ചെയ്തേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. യെസ്, വേവ് ചെയ്യുന്ന ഒരാളെ വിളിച്ച് ഇമ്മാനുവലിനെ വിളിക്കാം. ഇമ്മാനുവൽ എന്താ പറയാനുണ്ട്? പെട്ടെന്ന് ഇമ്മാനുവലിനെ വിളിക്കാം. നമ്മൾ ഇന്ന് കുറച്ചധികം സമയം ക്ലാസ് എടുത്ത് അടുത്ത ദിവസം തൊട്ട് ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 10ൽ 10 കിട്ടി, അടിപൊളി. യെസ്, സൂപ്പർ. സന്തോഷമായോ ഇമ്മാനുവലിന്? കൺഗ്രാറ്റ്സ്. അപ്പൊ മാർക്ക് കുറഞ്ഞു, കൺഗ്രാറ്റ്, സൂപ്പറായി. അപ്പൊ മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കരുത്, ബിക്കോസ് നമ്മൾ എടുക്കാനുള്ള 2 3 ടോപ്പിക്സ് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു ടോപ്പിക്കേ ബാക്കിയുള്ളൂ, വിസ്കോസിറ്റി മാത്രം. സോ അതിൽ നിന്ന് ചോദ്യം ചോദിച്ചപ്പം വിട്ടുപോയതായിരിക്കും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആ ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ പറയും. ഒന്നും കൂടി എക്സാമിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഇരുന്നതിന്. ബൈ ബൈ, സി യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ.